നിങ്ങളുടെ ഇരുപത് റക്കായത്തെ തറാവീഹ് കണ്ട് അള്ളാഹു മയങ്ങിപ്പോവെന്ന് നിങ്ങൾ ആരും കരുതേണ്ട താത്തമാരെ. ഓ, ഞാൻ കാല് നീര് വന്നിട്ട് ഇത്രയും നിസ്കരിച്ചില്ലേ, എന്റെ അള്ളാഹിനെ കണ്ട അറിഞ്ഞൂടെ ഒക്കെ ശരിയാണ്. വലിയ വലിയ മഹത്തുക്കളുടെ മൂട്ടിൽ കെട്ടാൻ പോലും ചിലപ്പോ ഉണ്ടാവൂല നമ്മളെ ഈ 30 ദിവസത്തെ തറാവീഹ്. എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ എനിക്ക് വേണ്ട എന്ന് അല്ല തീരുമാനിച്ചാൽ എന്തുകൊണ്ട് നീ എന്നെ എടുത്തില്ല എന്ന് ചോദിക്കാനുള്ള യോഗ്യത നമുക്ക് ആർക്കുമില്ല. നീ നരകത്തിലേക്ക് വെക്കോ? അല്ലാ, ഞാൻ റമദാൻ ഒരു സെക്കൻഡ് പാഴാക്കിയില്ലല്ലോ റബ്ബെ, അതൊന്നും എനിക്ക് കേൾക്കണ്ട. നീ നരകത്തിലേക്ക് വെക്കോ എന്ന് അല്ല പറഞ്ഞാൽ നമുക്കൊന്നും വേറെ പരിഗണനയില്ല. അതുകൊണ്ട് കരഞ്ഞ് ഇബാദത്തെ ചെയ്ത് താഴ്മയോടെ വിനയത്തോടെ റബ്ബിന്റെ പൊരുത്തവും റഹ്മത്തും വാങ്ങി മരിക്കാൻ വേണ്ടി കുതിക്കുക. അത് കിട്ടാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അത് മുഴുവനും ചെയ്യാം. ഞാൻ ചെയ്തത് ഈ തൃശൂർ ജില്ലയുടെ ചളിങ്ങാടിന്റെയും കയ്പമംഗലത്തിന്റെയും പരിസരങ്ങളിൽ എന്നെ പോലെ ഇബാദത്ത് ചെയ്യുന്ന ഒരാണില്ല. എന്നെ പോലെ മക്കത്തും മദീനത്തും പോയി അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണില്ല. അങ്ങനെ ഒന്ന് ചിന്തിച്ച് ഈ ചെറിയ ഉള്ളതിനെ കൂടി നമ്മൾ ഇല്ലാതാക്കി കളയരുത്. മദീനത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ക്ലാസ് എടുക്കും. ചിലപ്പോ സുബഹി കഴിഞ്ഞിട്ടായിരിക്കാം, ചിലപ്പോ ഇഷാഇന് അല്ലെങ്കിൽ മഗ്രിബിന് ശേഷമൊക്കെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് അത്ഭുതകരമായ ചില വിജ്ഞാനങ്ങളെ കുറിച്ച് പറയലുണ്ട്. അവിടെ പറഞ്ഞ ഒരു വാക്കാണ് ലൗ തഅലമൂന മാ അഅലമു, ഞാൻ അറിയുന്ന ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ലബക്കൈതും കസീറ, നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നു എന്ന്. അതൊക്കെ അവിടെ ആ പള്ളിയിലേക്ക് ഇബാദത്തിന് വരുന്ന പ്രിയപ്പെട്ടവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്ന നെഞ്ചിൽ കൊണ്ട് കയറുന്ന വർത്തമാനങ്ങളായിരുന്നു. അങ്ങനെ ഒരിക്കൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗ നരകങ്ങളെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട സ്വഹാബികൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. മറ്റ് പ്രിയപ്പെട്ട സ്വഹാബികളും അവരുടെ മക്കളും ഉണ്ട്. ആ മക്കളെ കൊണ്ടുപോകുമായിരുന്നു അവർ. നമ്മൾ എത്ര ആള് മക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്? മക്കളെ കൊണ്ടുവന്നവരൊന്ന് കൈവക്കി. 1, 2, 3, 4, ബാക്കിയുള്ളത് വാപ്പമാരെ വീട്ടിൽ കിടത്തിട്ട് മക്കൾ മാത്രം വന്നവരും ഉണ്ടാവും. അങ്ങനെയുള്ളവരൊന്ന് കൈവക്കി. മക്കൾ മാത്രം വന്നവര് ഒന്നും ചെയ്യാനൊന്നും പോലെ കൈവക്കി. നിങ്ങൾ പൈസയൊക്കെ പിന്നെ കൊടുത്താൽ ഇപ്പോഴേ തുടങ്ങിയിട്ടില്ല, പിരി ഒരു മണിക്കൂർ കഴിഞ്ഞ് തുടങ്ങും. മാഷാല്ലാ മാഷാല്ലാ, ഇതൊക്കെ ഉറക്കം പോകാനൊക്കെ ഒരു പരിപാടിയാ. അല്ലാതെ ചുമ്മാ എനിക്ക് അറിയാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? യൂസുഫലി ആണെങ്കിൽ 2 ലക്ഷം രൂപ വെച്ച് തരാമെന്നെങ്കിലും പറയായിരുന്നു. എൻ്റെ ഒന്നുമില്ല, വെറുതെ ചുമ്മാ നിങ്ങൾ ഉറക്കം ക്ഷീണം പോകാൻ വേണ്ടി കൈ ഒന്ന് വെക്കാൻ പറഞ്ഞു എന്നുള്ളതാണ്. നോമ്പല്ലേ, പുതച്ചു മൂടിക്കിടന്ന് ഉറങ്ങാൻ എത്ര ചൂടാണെങ്കിലും എ സി കെട്ടിട്ട് ദൂരെ ഇറങ്ങിയവർ ആഹത്താണ്. പിന്നെ കുറച്ചു നേരം അല്ലേ ഉള്ളൂ, അപ്പം മാരുവിന്റെ സമയമാവും. മാഷാല്ല, അങ്ങനെ എത്ര നോമ്പ് തീരുന്നു അല്ലേ. അപ്പോ മക്കളെ കൊണ്ടുപോകും. വലിയ വലിയ സദസ്സിലൊക്കെ തന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ കൂടെയാണ് ആദ്യകാലം പോയിരുന്നത്. വലിയ വലിയ മഹാന്മാര് പ്രസംഗിക്കുമ്പോ വാപ്പാന്റെ മടിയിൽ ഒസാലി ഇമാമ റളിയല്ലാഹുവിനെ ഇരിക്കും. വാപ്പാന്റെ കണ്ണുനീരിങ്ങനെ അടർന്ന് മടിയിലിരിക്കുന്ന ഒസാലി ഇമാം റളിയല്ലാഹുവിന്റെ മുഖത്ത് വീഴും. ആ സമയത്ത് ഒസാലി ഇമാം റളിയല്ലാഹുവിനെ ചോദിക്കും, എന്തിനാണ് വാപ്പ നിങ്ങൾ കരയുന്നത്? വാപ്പ പറയും, മോനെ നിന്നെയും ഇതുപോലെ വലിയ ആലിമാക്കാൻ വാപ്പച്ചി സദസ്സിലിരുന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ മോനും ഇതുപോലെ വലിയ തലയിൽ കിട്ടും. വലിയ കിതാബൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്ന മോനാകണം. അതിനാണ് മോനെ വാപ്പച്ചി ഈ സദസ്സിൽ കൊണ്ടുവന്നത് എന്ന് അബൂ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹുവിന്റെ വാപ്പ പറയുമായിരുന്നു. അവസാനം ആ വാപ്പയുടെ മനസ്സിന്റെ ആർത്തിയും ആഗ്രഹവും ആവേശവും പ്രാർത്ഥനയും കണ്ട് മോൻ ആരായി മാറിയെന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. വെറുതെ ഒന്നും മക്കൾ അങ്ങനെ പെട്ടെന്ന് പൊട്ടിമുളച്ച് ഒരു ആലിമായി, ഒരു വലിയ മുത്തഅല്ലിമായി, ഒരു ഹാഫിളായൊന്നും പെട്ടെന്നൊന്നും വരൂല. മാതാപിതാക്കളുടെ കണ്ണീര് കൊണ്ട് കഴുകിയെടുത്ത പ്രാർത്ഥന ഓരോ മക്കൾക്കും ആവശ്യമാണ്. അപ്പൊ ഇതുപോലെ സരസുകളിൽ കൊണ്ടുപോകണം. എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് അബ്ദുൽ നാസർ മദനി ഉസ്താദും അബ്ദുസമദ് സമദാനിയും ഒക്കെ എന്റെ നാട്ടിൽ പ്രസംഗിക്കാൻ വരുമ്പോ അവര് ഈ തൊപ്പിയിൽ ഇങ്ങനെ, പണ്ട് തൊപ്പിയിൽ സ്വർണം പിരിവ് എന്ന് പറഞ്ഞാൽ ഔഷാദബാക്കവി തുടങ്ങി വെച്ചതൊന്നും അല്ല, അങ്ങനെ തോന്നിപ്പോണ്ട. അന്ന് തൊപ്പി ഇങ്ങനെ കൊടുത്ത് സ്ത്രീകളുടെ ഭാഗത്തേക്ക് വിടും. അബ്ദുൽ നാസർ മദനിയൊക്കെ അതിനകത്തേക്ക് ഇങ്ങനെ പൈസ ഇട്ട് കൊടുക്കുമ്പോ എന്റെ ഉമ്മയും ഇട്ട് കൊടുത്തിട്ടുണ്ട്, മകനെ ഇതുപോലെ ആലിമാക്കണം, ഹാഫിളാക്കണം, പ്രഭാഷകനാക്കണം, തൈലിമാക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട്. ഓരോ സരസിലും നമ്മുടെ മക്കളെ കൊണ്ടിരുത്തണം.
എന്നിട്ട് അവിടെ ഇരുന്ന് കരയണം, കരഞ്ഞു കരഞ്ഞ് അല്ലാ എന്റെ മോനാണ് ഇതാ ഈ കസേരയിൽ ഇരിക്കുന്നത് റബ്ബേ, അവനെ നല്ല മോനാക്കണം, നല്ല ആലിമാക്കണം എന്നിങ്ങനെ കരഞ്ഞു ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സ്വഹാബികൾ തന്റെ മക്കളെ കൊണ്ടുപോകുമായിരുന്നു. പ്രത്യേകിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊണ്ടുപോകും. തന്റെ പൊന്നുമോൻ താൻ ജീവിച്ച പഴയ കാലഘട്ടം പോലെയാകരുത്, ആരോടും കരുണയില്ലാത്ത, ആരോടും സ്നേഹമില്ലാത്ത, അഹങ്കാരത്തിന്റെ പ്രതിരൂപമായ ഒരു ഉമറായി എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മാറരുത് എന്ന ശക്തമായ ചിന്തയുടെ പേരിൽ കണ്ണുനീരോടുകൂടി അബ്ദുല്ലാഹിബ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിരൽ തുമ്പ് പിടിച്ച് മദീനത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സ്വർഗ നരകങ്ങളെ കുറിച്ചൊക്കെ ക്ലാസ് എടുത്ത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് കണ്ണുനീര് തുടച്ച് വീട്ടിലേക്ക് വന്നു. അബ്ദുല്ലാഹിബ് ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ വന്ന് തന്റെ പ്രിയപ്പെട്ട ഉമ്മാന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. ഉമ്മയാണെങ്കിലോ അടുക്കളയിൽ തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് ഭക്ഷണം തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ അടുപ്പ് വെച്ചിട്ട് അതിനകത്ത് വിറക് വെച്ചു കൊടുക്കുമല്ലോ, വലിയ വിറകും ചെറിയ വിറകും ഒക്കെ വെച്ച് കല്ലുകൊണ്ട് അടവെച്ചൊക്കെ ഇങ്ങനെ കത്തിക്കുകയാണ്. അന്നൊക്കെ വലിയ കഷ്ടപ്പാടാണ് വിറക് സംഘടിപ്പിച്ച് തീ കത്തിക്കുക എന്നൊക്കെ പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ തന്റെ ഉമ്മ അത് ചെയ്യുന്നത് കണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി തേങ്ങി തേങ്ങി കരയുന്നുണ്ട്. ഉമ്മ ചോദിച്ചു, മോനെ നീ എന്തിനാ കരയുന്നത്? വിശക്കാണെങ്കിൽ മോന് തരാൻ വേണ്ടിയിട്ടല്ലേ ഉമ്മച്ചി ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് മോൻ എന്തിനാ കരയുന്നത്? ആ സമയത്ത് അബ്ദുല്ലാഹിബ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ ഞാൻ വിശപ്പുറത്തിട്ട് കരയുന്നതല്ല, ഉമ്മ എനിക്ക് എന്തെങ്കിലും തരുമോ ഇല്ലയോ എന്ന് ചിന്തിച്ച് കരയുന്നതല്ല, പിന്നെ എന്തിനാണ് എന്റെ പൊന്നുമോൻ കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോൻ പറയുന്നു, ഉമ്മ ഞാനും മദീനത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ലാസ് എടുത്തപ്പോൾ ഇന്ന് പറഞ്ഞത് നരകത്തെ കുറിച്ചായിരുന്നു ഉമ്മ, നരകത്തെ കുറിച്ചായിരുന്നു ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് വഖൂദുഹന്നാസു വൽ ഹിജാറ മനുഷ്യരെയും കല്ലുകളെയുമാണ് ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത്, നരകത്തിന്റെ വിറക് മനുഷ്യരും കല്ലുകളുമാണെന്ന് എന്റെ മുത്തുനബി പറഞ്ഞു. ഉമ്മ അടുക്കളയിൽ വന്ന് എന്റെ ഉമ്മ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് വിറക് കത്തിക്കുന്ന കണ്ടപ്പോൾ വലിയ വലിയ വിറകിന്റെ കൂട്ടത്തിൽ ചെറിയ വിറകുമ്മ എടുത്തു വെച്ചു കൊടുക്കുന്ന കണ്ടപ്പോ അല്ലാഹുവിന്റെ ആള് കത്തുന്ന നരകത്തിൽ വലിയ വിറകിന്റെ സ്ഥാനത്ത് വലിയ മനുഷ്യരെ അല്ലാഹു വലിച്ചെറിയുമ്പോൾ ചെറിയ വിറകിന്റെ സ്ഥാനത്ത് എന്നെ പോലെയുള്ള കുഞ്ഞുമക്കളെ അല്ലാഹു വലിച്ചെറിയുമോ, എന്നെ പോലെയുള്ള കുഞ്ഞുമക്കളെ അല്ലാഹു വലിച്ചെറിയുമോ എന്നെനിക്ക് പേടിയാകുന്നു. ഈ മക്കളാണ് സ്വർഗത്തിൽ പോകുന്നവര്, ഈ മക്കളാണ് സ്വർഗത്തിന്റെ കവാടത്തിൽ എന്റെ ഉമ്മ വേണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത്, ഈ മക്കളാണ് മാതാപിതാക്കൾക്ക് സ്വർഗം വാങ്ങാൻ വേണ്ടി പൊട്ടിക്കരയുന്നത്, ഈ മക്കളാണ് പടച്ചവന്റെ സ്വർഗലോകത്ത് പറവകളെ പോലെ പാറിപ്പറക്കുന്നത്. ഇങ്ങനെ ഒരു മകനോ മകളോ കൈപ്പമംഗലത്ത് വന്ന പ്രിയപ്പെട്ട ഉമ്മ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തന്നിട്ടുണ്ടോ? രാത്രിയാകുമ്പോ തന്റെ പ്രിയപ്പെട്ട മകന്റെ റൂം റമളാ മാസമാകുമ്പോ ഉമ്മ പതിയെ തുറന്നു നോക്കുമ്പോ മുസല്ല വിരിച്ചിട്ട് പൊട്ടിക്കരയുന്ന പൊന്നുമോ, രാത്രിയാകുമ്പോ 18-19 വയസ്സായ പ്രിയപ്പെട്ട പൊന്നുമോള് കിടക്കുന്ന റൂമിലേക്ക് ഉമ്മ പതിയെ ചെന്നിട്ട് ആ വാതിലങ്ങോട്ട് തുറന്നു നോക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മയതാ തന്റെ പൊന്നുമോളെ കണ്ട് അത്ഭുതപ്പെടുകയാണ്. ആ പൊന്നുമോള് നിസ്കരിക്കുന്നു, പൊന്നുമോള് ദുആ ചെയ്യുന്നു, ഖുർആൻ ഓതിയിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോള് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉമ്മാക്ക് മനസ്സിന് വല്ലാത്ത റാഹത്തുണ്ടാകുന്നു. ഇങ്ങനെ ഒരു മകനോ മകളോ നിങ്ങൾക്ക് ഇന്നുണ്ടോ എന്ന് ചിന്തിക്കണം. എന്റെ മോള് തലമുറയ്ക്കും എന്റെ മോള് ഖുർആനോതും എന്റെ മോള് സ്വലാത്തേലും എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതിലൊന്നും കാര്യമില്ല. ഇങ്ങനെ നിങ്ങൾക്കൊരു അത്ഭുതം നിങ്ങളുടെ മക്കളിലൂടെ ഈമാനികമായ അത്ഭുതം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇല്ലാതെ നിങ്ങൾ ഏത് സ്വർഗത്തിൽ ഏത് മക്കളെ കൊണ്ട് പോകാനാണ് കാത്തിരിക്കുന്നത്? രാത്രി 1 മണിക്ക് മകൻ കിടക്കുന്ന റൂമിൽ ലൈറ്റ് കണ്ട് ഉമ്മ ചെന്ന് തുറന്നു നോക്കുമ്പോ കാണാം മകന്റെ കോലം, മുട്ടുവരെ പൊത്ത വെറുമൂടയും ഇട്ട് പന്നി ചത്ത് കിടക്കുന്ന പോലെ കട്ടിൽ കിടക്കുന്നുണ്ടാവും. ഒരു കയ്യിൽ പെപ്സിയും സെവനപ്പും മിച്ചറും ചിപ്സും പിന്നെ ഡി ജെയും ലൈറ്റും പാട്ടും ഒക്കെ അതിനകത്ത് നടക്കുന്നുണ്ടാവും. പള്ളിപ്പെരുന്നാൾ പോലെ ലൈറ്റ് കിടത്തുന്നുണ്ടാവും മോന്റെ ട്രൗസറിന്റെ അടിയിലൊക്കെ.
ഈ മോനം കൊണ്ടാണോ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത്? തമാശ പറഞ്ഞതല്ല. എത്രയോ 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 നാശത്തിലേക്ക് നമ്മുടെ മക്കൾ എത്തിപ്പോയി. എന്തുകൊണ്ട് നീ വൈകി വന്നു എന്നൊരു ഉമ്മാക്ക് മകനോട് ചോദിക്കാൻ പറ്റാത്ത, നീ ഒരു പെണ്ണല്ലേ രാത്രി ഇവിടെ പോയിരുന്നു എന്ന് മകളോട് ചോദിക്കാൻ പറ്റാത്ത വളരെ അപകടകരമായ സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ അപകടകരമായ സിറ്റുവേഷനിലേക്ക് ഇപ്പൊ ഈ നമ്മുടെ സമസ്തയുടെ ഈ ദാറുൽഹുദയുടെ മഹദിയ കോഴ്സ് ഉണ്ടല്ലോ, ആ മഹദിയ കോഴ്സിൽ പഠിച്ച ഒരു മോൾ എഴുതിയ കത്ത് ഒരു സദസ്സിൽ നിന്ന് എനിക്ക് കിട്ടി. ഉസ്താദ് മാത്രം വായിക്കണം, പറ്റുന്ന സ്ഥലത്തിലൊക്കെ ഉസ്താദ് പ്രസംഗിച്ച് പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമോള് 8 ഖത്തം ഈ പരിശുദ്ധ റമദാനിന്റെ നോമ്പ് 20 ആയപ്പോ തീർത്തു. ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി, ലക്ഷക്കണക്കിന് ഇസ്തിഗ്ഫാർ ചൊല്ലി. ഈ പരിശുദ്ധ റമദാനിൽ തന്നെ ഒരു പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. വയസ്സ് 20 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ദാറുൽഹുദയുടെ മഹദിയ കോഴ്സിൽ ഇതുപോലെ ഒരു പെൺകുട്ടികളുടെ സ്ഥാപനത്തിൽ പഠിക്കുകയാണ്. ഉസ്താദേ, ആര് പരിശ്രമിച്ചാലും അള്ളാഹുവിന്റെ ഹബീബ് വാതിൽ തുറക്കുമെന്ന് ഉസ്താദ് ഒന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട സമുദായത്തിലെ സഹോദരിമാർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് എഴുതാണ്. ആര് കരഞ്ഞാലും ആര് പരിശ്രമിച്ചാലും ആര് ത്യാഗം ചെയ്താലും ഈ പൊരുത്തത്തിന്റെ വാതിൽ അള്ളാഹു തുറന്നു തരുമെന്ന് ഉസ്താദ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. അള്ളാഹ് കാത്തിരിക്കുമ്പോ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് പുറം കാല് കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് ഓടിക്കളയല്ലേ എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കണം എന്ന് പറയുമ്പോ ആ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ വിഷയം. എന്തുകൊണ്ട് എനിക്കിനി ഒന്നിനും കഴിയൂല, അങ്ങനെ ചിന്തിക്കരുത്. നമുക്കേ കഴിയൂ, നമുക്ക് കഴിയണം, ഇല്ലെങ്കിൽ നമ്മുടെ ആഹാരം നഷ്ടമായി പോകും, നമ്മുടെ കബർ ഇരുട്ടിലായി പോകും, നമ്മുടെ കബർ തീയിലായി പോകും, നമുക്ക് വലിയ പരാജയമുണ്ടാകും, നമുക്ക് വലിയ പരാജയമുണ്ടാകും. അല്ലാഹുവേ പടച്ചവനെ നീ ഞങ്ങളെ കാക്കണേ. അല്ലാഹ മഹാനായ സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ ഞാൻ എപ്പോ ദുആ ചെയ്യാൻ കൈ ഉയർത്തിയാലും നിന്റെ മുഖം എന്റെ മനസ്സിൽ വരും പൊന്നു മോനെ, നിന്റെ മുഖം എന്റെ മനസ്സിൽ വരും പൊന്നു മോനെ. ഞാൻ എപ്പോ അല്ലാഹുവിലേക്ക് ദുആ ചെയ്താലും മോനെ നിന്റെ മുഖം എന്റെ മനസ്സിൽ വരും മോനെ. എന്തിനാണ് മകന്റെ മുഖം ഓർമ്മ വരുന്നതെന്നറിയോ? എന്റെ കൈപ്പതങ്കരത്തെ പ്രിയപ്പെട്ട ഉമ്മമാര് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തത്, അവന് നല്ല ജോലി കൊടുക്കണേ, അവന് നല്ല കുടുംബജീവിതം കൊടുക്കണേ, അവന് നല്ല ശമ്പളം കൊടുക്കണേ, അവന് രോഗം കൊടുക്കല്ലേ, അവന് ബുദ്ധിമുട്ട് കൊടുക്കല്ലേ എന്നല്ലേ. ഇന്ന് വരെ അല്ലാഹുവേ നീ ഇഷ്ടപ്പെടുന്ന മോനാക്കി എന്റെ മോനെ മാറ്റണേ റബ്ബേ. ഇന്ന് വരെ ജനിച്ചിട്ട് ഇന്ന് വരെ നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ? ഇന്ന് വരെ ചെയ്തിട്ടുണ്ടോ? പേരിട്ട് മുഹമ്മദ് ചേർത്ത് പേരിട്ട് 22-ാമനെ തങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ച് ചോറ് വാരിക്കൊടുത്തു ഒക്കെ ശരിയാ. ഇന്ന് വരെ നിങ്ങളുടെ പേഴ്സണൽ ദുആയിൽ ഒറ്റയ്ക്ക് നിങ്ങൾ ദുആ ചെയ്യണം, റബ്ബേ എന്റെ മോനെ നീ ഇഷ്ടപ്പെടുന്ന മോനാക്കണേ റബ്ബേ. ഒരു വരി പറഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിച്ചു വിട്ട മോക്ക് വേണ്ടി അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? പിന്നീട് പറയും അവള് കല്യാണം കഴിച്ചു പോയപ്പോ അവക്ക് ഇപ്പൊ ഉമ്മായ വേണ്ട വാപ്പായ വേണ്ട, നോമ്പായിട്ട് പോലും എന്നെ കാണാൻ വന്നില്ല, പെരുന്നാളിന്റെന്ന് പോലും ഒരു വറുത് വാങ്ങി തന്നില്ല. പറഞ്ഞാ മാത്രം മതിയോ? ജനിച്ച് കയ്യിലേക്ക് വരുമ്പോഴേ അല്ലാ ഇത് നിന്റെ മുത്തുമണിയാക്കണം റബ്ബേ എന്ന് കരഞ്ഞു ദുആ ചെയ്യണമായിരുന്നു, നമുക്ക് നേരം ഉണ്ടായില്ല. പ്രിയപ്പെട്ട വാപ്പയെ കയ്യും കാലും കെട്ടി വലിച്ചെഴുത്തി വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി പോകുമ്പോ വാതിലിന്റെ മറവിൽ നിന്ന് ഉമ്മയും വാപ്പയും തേങ്ങിക്കരയുമ്പോ ആ കരച്ചിൽ നിങ്ങൾ യോഗ്യരാണ്, ആ കരച്ചിലിന് നിങ്ങൾ അർഹതപ്പെട്ടവരാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ? നിങ്ങൾ അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടായില്ല. ഞാൻ നമ്മുടെ ഈ സ്നേഹസാഗരം എന്ന് പറയുന്ന ഒരു ആതിരാലയുണ്ടല്ലോ, എന്റെ മകൻ മരണപ്പെട്ടതിന് ശേഷം തുടങ്ങിയതാണ്. ഒരുപാട് പ്രവർത്തകർ ജാബിർ ഉൾപ്പെടെ ഇവിടെ തന്നെ ഉണ്ട് അതിൽ. അപ്പൊ അവിടെ ഒരു ഉമ്മാക്ക് രാത്രിയിൽ ഈ ഓഴ്സ് ഇങ്ങനെ കാച്ചി കൊടുക്കുമ്പോ ഒരു ദിവസം ഞാനാണ് കോരി കൊടുത്തത്. ആ ഉമ്മ ഇങ്ങനെ കരയുന്നുണ്ട്. ഞാൻ പറയുന്നു ഞാനിവിടെ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ വന്നൊന്നുമില്ല, നിങ്ങൾ കരയണ്ടാവോ, ഒരു രസത്തിന് ഒന്ന് സ്റ്റാഫുകളൊക്കെ ഒന്ന് കാണട്ടെ. ഉസ്താദ് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളും ചെയ്യണമല്ലോ എന്നൊരു ഒരു ധാരണ അവർക്ക് വരട്ടെ. അല്ല ഞാനിപ്പോ വിളിക്കുന്നവരെ നിങ്ങൾക്ക് കാല തടവി തന്ന് നിങ്ങളുടെ മലമൂത്രടുത്ത് കൂടെ ഇരിക്കാൻ പോലെ കരയണ്ട. ആ ഉമ്മ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ കരയുന്നതല്ല ഉസ്താദേ, ഞാൻ കരയുന്നത് അതുകൊണ്ടല്ല, ഞാൻ കരയുന്നത് ഞാൻ ജീവിതത്തിൽ ചെയ്തൊരു വലിയ തെറ്റിനെ കുറിച്ച് ഓർത്തു പോയതാണ്. ആ ഉമ്മ പറയുകയാണ്, ഞാൻ വിചാരിച്ചു വിചാരാണോ ഭർത്താവിനെ കൊല്ലലാണോ ഉമ്മയെ ചവിട്ടലാണോ, അതൊന്നുമല്ല. ആ ഉമ്മ പറയുന്നു ഞാൻ ജീവിതത്തിൽ ചെയ്തു പോയ ഏറ്റവും വലിയ തെറ്റ് എന്റെ മക്കളെ ഞാൻ എന്തിനേക്കാളും സ്നേഹിച്ചുപോയി എന്നതാണ്. എന്തിനേക്കാളും എനിക്ക് സ്നേഹമായിരുന്നു,
എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ ആദ്യം എന്റെ മക്കൾക്ക്, എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ആദ്യം എന്റെ മക്കൾക്ക്, എല്ലാം എന്റെ മക്കൾക്ക്. അവരാവശ്യപ്പെടുന്ന സർക്കിളിനകത്തിരുന്നു കൊണ്ട് ഞാൻ ജീവിച്ചു, അവർ ചോദിച്ചതൊക്കെ വാങ്ങിക്കൊടുത്തു. അവസാനം ഇന്ന് 3 നേരം ഭക്ഷണം കഴിച്ച് കിടക്കണമെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി ഉസ്താദ് നടത്തുന്ന സ്നേഹസാഗരത്തിൽ വന്നിരിക്കേണ്ടി വന്നല്ലോ എനിക്ക് എന്ന പ്രിയപ്പെട്ട ഉമ്മ പറയുമ്പോ അതൊരു അപകടകരമായ സൂചനയാണെന്ന് മനസ്സിൽ വരച്ചിടുക. എന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു, പടച്ചവനേ നീ എനിക്ക് തന്നതെല്ലാം എന്റെ മകനും കൊടുക്കണേ റബ്ബേ. നീ എനിക്ക് തന്ന സൗഭാഗ്യങ്ങളെ, എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ, അല്ലാഹുവേ പടച്ചവനെ എനിക്ക് തന്ന അറിവിന്റെ അത്ഭുതങ്ങളെ എന്റെ പ്രിയപ്പെട്ട മകനും കൂടി നീ കൊടുക്കണമെന്ന് ദുആ ചെയ്തപ്പോ അല്ലാഹ് പറഞ്ഞു, നബിയേ അങ്ങനെ കൊടുക്കാൻ കഴിയൂല, അങ്ങനെ കൊടുക്കാൻ കഴിയൂല. ദാവൂദ് നബി ചോദിച്ചു, എന്തു പറ്റിപ്പോയി പടച്ചോനെ, നിനക്ക് അങ്ങനെ ചെയ്തു തന്നാൽ എന്തു പറ്റിപ്പോകും അല്ലാഹ്. ആ സമയത്ത് അല്ലാഹ് പറഞ്ഞു, നബിയേ നിങ്ങൾ എങ്ങനെയാണോ എന്നോട് ഇടപെടുന്നത്, നിങ്ങൾ എന്നെ എങ്ങനെയാണോ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണോ എനിക്ക് വേണ്ടി അല്ലാഹു എന്ന് പറയുന്ന, അല്ലാഹു എന്ന് പറയുന്ന സ്നേഹപ്രപഞ്ചത്തിന് വേണ്ടി ഇടപെടുന്നത്, അതുപോലെ നിങ്ങളുടെ മക്കളും ചെയ്തെങ്കിൽ മാത്രമാണ് അവർക്ക് നിങ്ങൾക്ക് തന്നത് അവർക്കും കൊടുക്കുകയുള്ളൂ. വെറുതെ എങ്ങനെ കൊടുക്കൂല, നിങ്ങൾ എങ്ങനെ അല്ലാഹ് പടച്ചവൻ എന്നൊക്കെ പറഞ്ഞ് ഇബാദത്തിലേക്ക് ഏർപ്പെടുന്നു, വിശ്വാസത്തിലേക്ക് ബന്ധപ്പെടുന്നു, അതുപോലെ നിങ്ങളുടെ മക്കളും ചെയ്താൽ നിങ്ങളുടെ മക്കൾക്കും അത് കൊടുക്കും. സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ഞാൻ നിസ്കരിക്കുമ്പോ, ഞാൻ ദുആ ചെയ്യുമ്പോ, ഞാൻ പൊട്ടിക്കരയുമ്പോഴൊക്കെ നിന്റെ മുഖം എനിക്ക് ഓർമ്മ വരും, അപ്പൊ ഞാൻ ദുആ ചെയ്യും. ദുനിയാവ് കിട്ടാനല്ല, അധികാരം കിട്ടാനല്ല, എന്റെ പ്രിയപ്പെട്ട പൊന്നു മോനെ നിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാഹ് എന്നുള്ള ഒരു ദുആ ഞാൻ കൊടുക്കും പടച്ചോനെ. ഇതിന്റെ സംഘാടകരായി ഓടി നടക്കുന്ന കുറച്ച് ഉസ്താദുമാർ സ്വാഗതം പറഞ്ഞ, എന്താണ് ഹൈദറോ എന്നാണ് പേര്, ഹൈദർ. അതുപോലെ മറ്റു പ്രിയപ്പെട്ട പ്രവർത്തകർ ജാബിർ, ഈ ഇരിക്കുന്ന മറ്റ് ഇതിന്റെ പ്രവർത്തകരായ കുറച്ച് ഉസ്താദന്മാരുണ്ട് ഇവിടെ. അവർക്ക് അവരുടെ ഉമ്മയോ വാപ്പയോ പണ്ട് ചെയ്ത ദുആയിന്റെ ഫലമാണ് അവരിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്, അല്ലാതെ കിട്ടൂല. ആ ഉസ്താദന്മാര് വീട്ടിൽ പോയിട്ട് ഉമ്മയോട് അങ്ങനെ ചോദിച്ചാൽ മതി, ഉമ്മ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു വരി അള്ളഹാനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ ഉമ്മ കരയുന്നുണ്ടോ, മോനെ ആലിമാക്കാനോ നല്ല ഹിദുമത്ത് ചെയ്യാൻ, എങ്ങനെയെങ്കിലും കുറെ ഹിദുമത്ത് ചെയ്ത് കുറെ സ്ഥാപനങ്ങളൊക്കെ ആയി, കുറെ കസേരയൊക്കെ ഇട്ട് ഓഫീസിൽ ഇരിക്കുന്ന, അങ്ങനെ ഇവിടെ ആളായിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ അവസാനം വരെ ഓടി നടന്നുകൊണ്ടിരിക്കണം, അവസാനം വരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം, അങ്ങനത്തെ ഒരു ഒരു ഹാദിമാകണം ഒരു ആലിം. അങ്ങനെ ഒരു ഇപ്പൊ ഇവിടുത്തെ സ്ഥാപനത്തിന് വേണ്ടി ഇപ്പൊ ഉസ്താദുമാർ വിചാരിക്കും, ഇപ്പൊ നൗഷാദ് വാക്കവി പ്രസംഗിച്ച് എല്ലാ ആൾക്കാരും കുറച്ച് പൈസയൊക്കെ വാഗ്ദാനം ചെയ്ത് അടുത്ത ഒരു വർഷത്തേക്ക് ഇതിന്റെ ദാരിദ്ര്യമില്ലാത്ത രീതിയിൽ ഇസ്സത്ത് വിമൻസ് അക്കാഡമി ഇസ്സത്തോടുകൂടി തന്നെ മുന്നോട്ട് പോയാൽ നമുക്കൊക്കെ റെസ്റ്റ് എടുക്കാമെന്നൊരു തോന്നലുണ്ടാവും. ഒരു റെസ്റ്റും ഇതിന്റെ പിന്നിൽ ഉണ്ടാവില്ല. നിഷ്കളങ്കരാണോ അല്ല പിഴിയും, നിഷ്കളങ്കരല്ലേ ഓഫീസ് കസേര ഇട്ട് എ സിയിൽ ഇരിക്കാം, ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വേണ്ടി വരില്ല. ഇഷ്ടംപോലെ പൈസ വരും, വരുമാനം ഉണ്ടാവും, ഒരു കഷ്ടപ്പാടും. എം ഡി ഉസ്താദ് ഇപ്പോഴും ഈ തമിഴ്നാട്ടിൽ കടന്ന് ഓടുന്നത് എന്തിനാ, ചേളാരിയിലെ ഓഫീസിൽ കസേരയിട്ടിരുന്നെന്ന് പറഞ്ഞ് ഒരു സമസ്തക്കാരും പോയി മോണ്ടയ്ക്ക് കുത്തിക്കൊടുക്കൂല, എന്താ മൊയിലാരെ നോക്കിക്കൊണ്ടിരിക്കണേ, ഇറങ്ങിപ്പോ ചോദിക്കൂല. അദ്ദേഹം നമ്മുടെ നേതാവാണ്, അവിടെ ഇരിക്കാൻ അർഹതപ്പെട്ട ആളാ, കുറെ ഓടി തളർന്ന ആളാ, പക്ഷെ ഇപ്പോഴും വാഹനത്തിന്റെ അകത്ത് പത്തിരി വെച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ അകത്ത് പത്തിരിയും പൊറോട്ടയും വെച്ചിട്ട് ഇറങ്ങിക്കഴിക്കാൻ സമയമില്ലാതെ വണ്ടിക്കകത്തിരുന്ന് ഇങ്ങനെ പൊതിയിൽ നിന്നെടുത്ത് കഴിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്തിന് പോകുന്ന ഉസ്താദിനെ ഞാൻ കണ്ടിട്ടുണ്ട് വണ്ടിക്കകത്ത്. റെസ്റ്റ് എടുക്കാൻ കൊതിയില്ലാത്തത് കൊണ്ടോ റെസ്റ്റ് എടുത്താൽ നമ്മൾ ആരെങ്കിലും കുറ്റം പറയുമെന്ന് പേടിച്ചിട്ടോ അല്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് 40 വർഷം കൊണ്ട് ഷുഗറിന്റെ മരുന്ന് കഴിക്കുകയാണ്. ആലിക്കുട്ടി ഉസ്താദ് 40 വർഷം കൊണ്ട് ഷുഗറിന്റെ മരുന്ന് കഴിക്കുകയാണ്. വളരെ അപൂർവമായ പരിപാടി മാത്രമാണ് ശാരീരിക ക്ഷീണം കൊണ്ട് ക്യാൻസർ ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാത്തിനും ഓടി ഓടി എത്താണ്. നടക്കാൻ കഴിയില്ല ചിലപ്പോ, കാല് നീരുണ്ടാവും ചിലപ്പോ, ബുദ്ധിമുട്ടുണ്ടാകും ചിലപ്പോ. എന്തിനാണ് അവർ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ ഓടുന്നത്? അവർക്കറിയാം ഈ ഓട്ടത്തിലെ ഗുണമുള്ളൂ, ഈ ഓട്ടത്തിലെ ഗുണമുള്ളൂ. സമസ്ത എന്ന് പറയുന്ന ഒരു വലിയ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി അല്ലേ? ആ നല്ല വാഹനത്തിൽ സഞ്ചരിക്കാനും നല്ല കാറിലിരിക്കാനും നല്ല റൂമിലിരിക്കാനും ഉള്ള യോഗ്യതയുള്ള ആള് തന്നെയാണ്, പക്ഷെ ഇരിക്കാതെ ഇങ്ങനെ ഓടുകയാണ്. അവർക്കറിയാം ഈ ഓട്ടം നിലയ്ക്കേണ്ടത് അസ്റായിൽ വരുമ്പോ മാത്രമാണ്, അപ്പോഴേ റെസ്റ്റുള്ളൂ. അള്ളാഹുവേ പടച്ചവനെ അവരൊക്കെ കഷ്ടപ്പെടുന്നത് മുമ്പിൽ വെച്ച് നോക്കുമ്പോ
എന്റെ പ്രിയപ്പെട്ട കൈപ്പമംഗലത്തെ സഹോദരങ്ങളെ, നമ്മൾ വിശ്രമിക്കാൻ സമയമായിട്ടില്ല. ഇസ്സത്ത് വിമൻസ് അക്കാദമിക്ക് വേണ്ടി ഉസ്താദുമാരെ പരിശ്രമിക്കുക, വിയർപ്പൊഴുക്കുക, ത്യാഗം ചെയ്യുക. എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ആ സംവിധാനത്തിന്റെ മികവിനെ കുറിച്ച് അവരോട് ഞാൻ പറഞ്ഞുകൊടുക്കും. സഹായിക്കുന്നവരെ സഹായിക്കട്ടെ, ഏറ്റെടുക്കുന്നവരെ ഏറ്റെടുക്കട്ടെ. നമുക്കിങ്ങനെ ഓടിക്കൊണ്ടിരിക്കാം, നമുക്കിങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കാം. ഒടുവിൽ നമ്മുടെ റൂഹ് പിരിയുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ, പരിശ്രമശാലികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ കൊട്ടാരത്തെ സമ്മാനമായി സൃഷ്ടാവായ പടച്ചവനെ കാണിച്ചു തരുന്നത് വരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കാം. അതുകൊണ്ട് തളരല്ല പ്രിയപ്പെട്ടവരെ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊണ്ട് പൊന്നുമോളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ച്, ദിക്ര ചൊല്ലിപ്പിച്ച്, ഖുർആൻ ഓതിപ്പിച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. അല്ലാഹുവേ എന്റെ പൊന്നുമോനെ ആലിമാക്കണേ അല്ലാ, ഹാഫിളാക്കണേ അല്ലാ. ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് ഇസ്ലാമിന്റെ ചിന്ത നഷ്ടപ്പെട്ടു പോകരുത്, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. വാപ്പാ എനിക്ക് കഥ പറഞ്ഞു തരണമെന്ന് പറയുമ്പോ ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ബദർ മുഹദും ഹംദക്കും ഒക്കെയാണ്, ഖദീജ എന്ന ഉമ്മയുടെ കഥയാണ്, ഫാത്തിമ എന്ന പൊന്നുമോ ധീരന്റെ കഥയാണ്, വാപ്പാ എനിക്കൊരു ചരിത്രം പറഞ്ഞു തരുവോ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് തോയ്ഫിന്റെ തെരുവോരത്തുകൊണ്ട് ഏറിന്റെ രക്തം നിറഞ്ഞ കനൽക്കട്ടകളുടെ കഥകളാണ് നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഒരു പാട്ടുപാടി തരുവോ എന്ന് ചോദിക്കുമ്പോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു വിടലല്ല, മക്കളെ വിളിച്ച് മടിയിലിരുത്തുക. ആ പ്രിയപ്പെട്ട മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ധീരന അലിയാരുടെ വീര കഥകൾ കേൾക്കണം, ശൂരനായി നീ വളരണം, ജീവിത പൊന്നാരമേ മുത്തൊളി മഹമൂദരെ, മത് പാട്ട് പാടിടാ പാട്ടു കേട്ടൂറങ്ങണം, പൂങ്കുറിഞ്ഞി പൈതലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ഒരിക്കലും മറന്നു പോകാതെ തഹ്ലീലിന്റെ തഹ്മീദിന്റെ തസ്ബീഹിന്റെ സുഗന്ധം നിറഞ്ഞ വീട്ടിലെ അന്തരീക്ഷങ്ങള് കുഞ്ഞുനാൾ മുതൽ നിന്റെ പ്രിയപ്പെട്ട മക്കള് കേക്കട്ടെ, അവര് കാണട്ടെ. നിസ്കാരം കഴിഞ്ഞ് പ്രിയപ്പെട്ട വാപ്പയോട് ഉപ്പ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോ മോനെ വാപ്പാന്റെ വാപ്പയെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്, അവിടെ പോയി സിയാറത്ത് ചെയ്തിട്ട് പോകാ എന്ന് പറഞ്ഞാ പ്രിയപ്പെട്ട മക്കളുടെ വിരൽത്തുമ്പ് പിടിച്ചിട്ട് പള്ളി കബറിലേക്ക് ദുആ ചെയ്യാൻ പോകുന്ന അവസ്ഥയുണ്ടാവണം. 27-ാം രാവിലെ നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മച്ചിരുന്ന് കരയുമ്പോ നിസ്കാരപ്പായിലേക്ക് കുഞ്ഞു മക്കള് വരികയാണ്, ഉമ്മ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് ഉമ്മ പറയണം, മോനെ ഉമ്മാന്റെ വാപ്പയുടെ റൂഹ് വീടിന്റെ മുകളിൽ വന്ന് നിന്നിട്ട് യാമൻ ലബിസൂലിവാസന, എന്റെ വസ്ത്രം ധരിച്ചവരെ എന്ന് ചോദിക്കുമ്പോ അല്ലാഹു ദുആ ചെയ്തു കൊടുക്കണ്ട മോളെ. ഇതൊക്കെ മക്കളിലൂടെ പറഞ്ഞു കൊടുക്കണം. 27-ാം രാവിലെ ഉമ്മ കരയണോ, കുഞ്ഞുമോള് ചോദിക്കുന്നത് എന്തിനാ ഉമ്മ കരയുന്നത്? തറാബീൻസ് കഴിച്ചിട്ട് കാല് നീര് വന്നിട്ടാണ് നല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്? ഉമ്മാന്റെ ഉമ്മയും വാപ്പയും ഒക്കെ അവരുടെ റൂഹൊക്കെ ഇന്ന് നമ്മുടെ വീടിന്റെ മുകളിൽ വന്ന് നോക്കും മക്കളെ. ആ സമയത്ത് ഉമ്മച്ചി കിടന്നു ഉറങ്ങിയാൽ എങ്ങനെയാ? എന്തെങ്കിലും ഒന്ന് ഓതി ദിക്റൊക്കെ ചൊല്ലി അവരെ സന്തോഷിപ്പിക്കണ്ടേ? ആദ്യമായി നോമ്പിന്റെ നിയ്യത്ത് പറഞ്ഞു തന്ന ഉമ്മല്ലേ, ആദ്യമായി ഇഫ്താറിന് ഒരു കാലക്ക വാങ്ങി തന്ന വാപ്പല്ലേ, ആദ്യമായി തറാവീഹിനെ പള്ളിയിൽ കൊണ്ടുപോയ അപ്പച്ചിയല്ലേ. അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ബന്ധത്തിന്റെ ആഴം മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധ്യമാകണം. എല്ലാം ഹൃദയത്തിൽ നിന്ന്, ഒരു പറ്റിപ്പാവരുത്, ഹൃദയത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധ്യമാകണം. റഫീഖിന് എത്ര മക്കളാ? 3 പേരാണ് പെണ്ണ്, 2 പെണ്ണുപേരാണ്. റഫീഖിന്റെ ഈ ശരീരം ഇങ്ങനെ കത്തിയോണ്ട് വെട്ടിയാല് തറയിൽ എഴുതി കാണിക്കും സയ്യിദ് മുഹമ്മദ് ജിഫ്രി തങ്ങളും, അത്ര സ്നേഹമാണ്, വേറൊന്നുമില്ല ഉള്ളിൽ. അങ്ങനെ ഉണ്ടായിട്ട് കാര്യമുണ്ടോന്ന് ചോദിച്ചാ മക്ക കൂടി ഉണ്ടാക്കി കൊടുക്കണം, അപ്പോഴാണ് കാര്യം വരുന്നത്. മക്കൾക്ക് കൂടി ഉണ്ടാക്കി കൊടുക്കണം.
മക്കളോടും പറയണം അഹ്ലു ബൈത്ത് സമസ്ത സുന്നത്ത് ജമാഅത്ത് ദീന് ഖുർആൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ്. ഇല്ലെങ്കിൽ നാളെ എന്താ സംഭവിക്കുന്നറിയോ? നമ്മളൊക്കെ ഒരുപാട് ഉസ്താദുമാര് പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ, അള്ളാഹുവിനോട് മക്കൾ പറയും, പടച്ചോനെ എന്റെ കാലിന്റെ ചൂട് മാറ്റാൻ എന്റെ ഉമ്മയെയും വാപ്പയും ഒന്നുകൂടെ കിടത്തി തന്നാ ഞാൻ അവരെ മുകളിൽ കയറി ചവിട്ടാം. എത്ര സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കും, എന്നാൽ അതിന്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടോ? എത്ര സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കും, അത് ഗൗരവം മനസ്സിലായിട്ടുണ്ടോ? അത് സത്യസന്ധമായ ഖുർആനായത്ത, അത് അഭിപ്രായ വ്യത്യാസം ഒന്നും ഉള്ള കേസല്ല. അള്ളാഹന്റെ ഖുർആൻ തന്നെ പറയണതാ, മക്കള്, നമ്മൾ പ്രസവിച്ച മക്കള് അള്ളാഹനോട് പറയും, നിന്നെ കുറിച്ച് പരിചയപ്പെടുത്തി തരാത്ത, നിന്റെ വഴിയിലേക്ക് എന്നെ കൊണ്ടുവരാത്ത ഉമ്മയെ ഇവിടെ കിടത്തി തന്നാൽ ഉമ്മയുടെ ശരീരത്തിൽ ചവിട്ടിയിട്ടെങ്കിലും എന്റെ കാലിന്റെ ചൂടൊന്നു മാറ്റട്ടെ എന്ന് നിങ്ങൾ പ്രസവിച്ച മക്കൾ അള്ളാഹനോട് പറയും. സംശയം വേണ്ട, നിങ്ങൾക്ക് ഖുർആൻ പറഞ്ഞതാ, ഖുർആൻ പറഞ്ഞതാ. ഹദീസാണെങ്കിൽ ലൈഫാന്ന് പറയാം, ഏതെങ്കിലും ഉസ്താദുമാര് പറഞ്ഞതാണെങ്കിൽ തെറ്റിപ്പോയി പറഞ്ഞതാണെന്ന് പറയാം. അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതാണ്. نجعلهما تحت اقدامنا പടച്ചവനെ ഞങ്ങളുടെ കാലിന്റെ ചുവട്ടില് ഞങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ട് കിടത്തി തരൂ. ഞങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങി തന്നവരാ, ഞങ്ങൾ ചോദിച്ചപ്പോ ഞങ്ങൾക്ക് ടാബ് വാങ്ങി തന്നവരാ, ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തല്ല ഞങ്ങളെ കൊണ്ട് കളിക്കാൻ പോയവരാ, ഞങ്ങളെ തുറന്നു വിട്ടവരാ, ഞങ്ങളെ കയറൂരി വിട്ടവരാ, ഞങ്ങളുമായി ആഘോഷം നടത്തിയവരാ. അതുകൊണ്ട് റബ്ബേ, ഇതിനൊക്കെ കാരണക്കാര് ഞങ്ങളെ പ്രസവിച്ച ഉമ്മ തന്നെയാണ്, ഞങ്ങൾക്ക് ഭക്ഷണം തന്ന വാപ്പ തന്നെയാണ്. ഒരു സ്നേഹം അവിടെ ഉണ്ടാവൂല, നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചു പോകണ്ട, ഒരു സ്നേഹം ഉണ്ടാവൂല. ഇന്ന് പുതിയ ന്യൂ ജനറേഷൻ മാതാപിതാക്കൾ, ഞാനും മോനും കൂട്ടുകാരെ പോലെയാണ്. ഉമ്മച്ചി മോളോട് പറയണം, മോള് പറയണം, ഞാൻ എന്റെ ഉമ്മാന്റെ പേര് സുബൈദ എന്നാണ്, സുബൈദ എന്നെ വിളിക്കൂ, സുബൈദ ചായ തരൂ. അത് പുതിയ മോഡലാണ്, ഉമ്മാക്ക് ഭയങ്കര സന്തോഷമാണ്. എന്റെ മോള് ഭയങ്കര ന്യൂ ജനറേഷനാണ്, ന്യൂ ജനറേഷനാണ് ആയിഷ. രാവിലെ എഴുന്നേറ്റ് വേണേ, ഉമ്മച്ചി ഗുഡ് മോർണിംഗ്, ഉമ്മച്ചി ഹൈ ഫൈ. ആർക്ക് വേണ്ടി പ്രസവിച്ച കൂട്ടിയത്? എവിടെ കൊണ്ടുപോകാൻ? എന്തിനു വേണ്ടി? മരണപ്പെട്ട് വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കബറി കൊണ്ടുവച്ചിട്ട് മടങ്ങി വന്നാൽ എന്റെ ഉമ്മയാ മരിച്ചതെന്ന് ബോധത്തോടുകൂടി കണ്ണീരോടുകൂടി തജ്വീദ് അനുസരിച്ച് ഒരായ തോത നിന്റെ മക്കൾക്ക് അറിയോ? എങ്ങനെയെങ്കിലും ഓതിയാ പോരാ, അത് പഠിപ്പിക്കേണ്ടത് നിന്റെ കടമയാ. ഇവിടെ ഒരു ഫാദിലെയും ഫദീലയും തുടങ്ങി ഉസ്താദുമാരെ നെട്ടോട്ടം, അഡ്മിഷന് വേണ്ടി പറയല് തന്നെ മോശ. നിങ്ങള് എസ് എസ് എൽ സി കഴിഞ്ഞ മക്കളെ ചേർക്കണേന്ന് അത്രക്ക് ആർത്തിയോടെ ആളുകൾ വരണം. പറയിപ്പിക്കരുത്, അഡ്മിഷൻ ക്ലോസ് ആവണം. നമ്മുടെ മക്കളുടെ തജീദ് അനുസരിച്ച് ഖുർആനോതുന്ന ഒരു മോൾ ഉണ്ടാവട്ടെ നിനക്ക്. ആര് നിനക്ക് ഖുർആനോതും? ആരോതും തജീദ് അനുസരിച്ച് ഖുർആനോന്ന് ഒരു മോൾ ഉണ്ടാക്കിക്കൂടെ? മയ്യത്ത് നിസ്കാരം ആരോടും സംശയം ചോദിക്കാതെ കൃത്യമായി അറിയുന്ന ഒരു മോൾ ഉണ്ടാക്കിക്കൂടെ? എന്റെ ഉമ്മ മരിച്ചു കിടക്കുമ്പോ എന്റെ ഉമ്മയെ ഞാൻ കുളിപ്പിക്കാം. തൃശ്ശൂരും കയ്പമംഗലത്തും നിരന്തരം കുളിപ്പിക്കുന്ന ഒരുമ്മമാരെ ഇവിടെ കൊണ്ടുവരണ്ട, എന്റെ ഉമ്മയെ ഞാൻ കുളിപ്പിക്കാം. അവര് ചെയ്യണ മോശമൊന്നല്ല, അങ്ങനെ കുറെ ഉമ്മമാരുണ്ട്. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ഓടി വന്ന് കുളിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ അവരോട് ഈ മോക്ക് പറയാം, എന്റെ ഉമ്മയുടെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കാം. നിങ്ങളൊന്ന് നോക്കിക്കോളി, എന്തെങ്കിലും തെറ്റ് വരാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരും. നിങ്ങൾ കുറെ ചെയ്തതല്ലേ? ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ ഫാദിലിൽ നിന്ന് പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മയെ കുളിപ്പിക്കാം. പക്ഷെ നിങ്ങൾ നോക്കി നിന്നോ, എന്തെങ്കിലും തെറ്റു വന്നാ നിങ്ങൾ പറഞ്ഞു തരണം. എന്റെ ഉമ്മയല്ലേ, എന്നെ പ്രസവിച്ചവളല്ലേ. ആ ഉമ്മയുടെ നഖത്തിനടിയിൽ അഴുക്ക് മോൾ എടുത്തു കൊടുക്കുമ്പോ, ആ ഉമ്മയുടെ മൂക്കിനകത്തുള്ള നികിഷ്ടത മോൾ പിടിച്ചു കൊടുക്കുമ്പോ, ഉമ്മയുടെ വയറ്റിലേക്ക് ഭാരമുള്ള ചെറിയൊരു വസ്തു വെച്ചിട്ട് മലദ്വാരത്തിലൂടെ ഉള്ള മലവും നെജസും പുറത്തു പോകുമ്പോ മോള് വൃത്തിയാക്കി കൊടുക്കുമ്പോ ഉമ്മാക്ക് എത്ര സന്തോഷ. എന്തിനാ കയ്പമംഗലത്തും തൃശ്ശൂരുള്ള കണ്ടവരെ കൊണ്ടും നമ്മളങ്ങനെ ചെയ്യിപ്പിക്കുന്നത്? നിങ്ങൾ അത് ചിന്തിച്ചിട്ടില്ലേ ഉമ്മമാരെ? ഇതുവരെ അത് ചിന്തിച്ചിട്ടില്ലേ? നമ്മൾ ഇങ്ങനെ കിടക്കും, നഗ്നമായിട്ട് അങ്ങനെ കിടക്കും നമ്മുടെ ശരീരം. ആരായിരിക്കും നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാന്ന് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിന്നും ആലോചിക്കുന്ന കേസാണ് രാത്രി. ആരായിരിക്കും അല്ല എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ആദ്യം വെള്ളമൊഴിക്കുന്നത്? ആരായിരിക്കും പടച്ചവനെ എന്റെ നഖത്തിനടിയിലെ അഴുക്കെടുത്ത് മാറ്റുന്നത്? ആരായിരിക്കും പടച്ചവനെ എനിക്ക് ഉതു അടിപ്പിച്ചു തരുന്നത്? ആരായിരിക്കും എന്റെ ശരീരത്തിന്റെ ഈർപ്പത്തെ അവസാനം തുടച്ചു വെക്കുന്നത്? ആരായിരിക്കും എന്റെ വയറ് ഞെക്കിയിട്ട് എന്റെ മലദ്വാരത്തിലൂടെ വരുന്ന നജസിനെ തുടച്ചെടുക്കുന്നത്? നല്ല തൃപ്തിയോടുകൂടി തുടച്ചെടുക്കുന്നത്? ആ എന്നും ചിന്തിക്കണം നമ്മളത്. എന്നാലേ നമ്മളൊക്കെ നന്നാവൂ. നമ്മളിങ്ങനെ രാത്രി തറാവിയും കഴിഞ്ഞ് റോഡിലിറങ്ങി ആ മുളകും സോഡയൊക്കെ അടിച്ചു കുടിച്ച് സർവത്തും മറ്റതും അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സർവത്തും അതൊക്കെ കുടിച്ച് അങ്ങനെ കുടിച്ചങ്ങനെ നടക്കുക,
ഇത്തിക്കാഫ് അവിടെ പള്ളിയിൽ നടക്കും, നമ്മൾ പുറത്തിങ്ങനെ അങ്ങോട്ട് അറമ്മതിപ്പ് തന്നെ. സങ്കടമാണ് കാണുമ്പോ. റമദാൻ യാത്ര പറയാൻ പോകുമ്പോഴെങ്കിലും ഒരു ഒരു വിശ്വാസിക്ക് റമദാൻ യാത്ര പറയുമ്പോൾ ഉണ്ടാകേണ്ട സങ്കടം എന്താണെന്നറിയോ? നൌഷാദ് വാക്കവിക്ക് റമദാൻ യാത്ര പറയുമ്പോൾ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഉണ്ടാവേണ്ടത് എൻ്റെ മുസ്താഖ് അഹമ്മദ് എന്ന പൊന്നുമോൻ മരിച്ചപ്പോൾ ഞങ്ങൾക്ക് എത്ര സങ്കടം ഉണ്ടായോ, അത്രയും സങ്കടം ഉണ്ടാവണമെന്നാണ്. നിങ്ങൾക്ക് കുടുംബത്തിൽ ഏറ്റവും ഏറ്റവും വേണ്ടപ്പെട്ടവർ ആരാ മരിച്ചത്? അവർ മരിച്ചപ്പോൾ നിങ്ങൾ അത്ര സങ്കടപ്പെട്ടത്. അതുപോലെ റമദാൻ 29 നിങ്ങൾ തേങ്ങി കരയണമെന്നാണ്, അത്രയും സങ്കടം നിങ്ങൾക്ക് വരണമെന്നാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആരാണോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടത്, അതേ വേദനയും അതേ സങ്കടവും റമദാൻ വിട പറയുമ്പോ ഒരു വിശ്വാസിക്ക് ഉണ്ടാവണമെന്നാണ്. നമുക്കുണ്ടാവോ? ഞാൻ തമാശക്ക് ചോദിച്ചതല്ല, വെറുതെ എടുക്കാൻ പോകണ്ടേ. 20 ആകുമ്പോഴേ തുടങ്ങും. അരമണിക്കൂർ കൊണ്ട് തീരേണ്ട പർച്ചേസിംഗ് അര ദിവസത്തിൽ കൂടുതൽ നമസ്കാരം വരെ നഷ്ടപ്പെടുത്തിയിട്ട് ചെയ്യാൻ മാത്രമുള്ള ആഘോഷം ഒന്ന് നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മുടെ ആഘോഷം അങ്ങനെയാണോ? നല്ല വസ്ത്രം വാങ്ങണം, അതിന് എത്ര സമയം വേണം ഈ താത്തമാർക്ക്? ആ പച്ചയിട്, ആ നീലയിട്, ആ കറുപ്പിട്, ആ വരയുള്ളതിട്, ആ പുള്ളിയുള്ളതിട്, ആർക്കെടുക്കാനാ? അങ്ങനെ നോക്കല് തന്നെ. എന്നിട്ട് അവസാനം ആ കടയിലുള്ളതിൽ ഏറ്റവും കൂടുതൽ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ മത്സരിക്കുന്നത്? നമുക്ക് ആവശ്യത്തിനൊരു നല്ല വസ്ത്രം, നമ്മുടെ കുടുംബത്തിന് എല്ലാവർക്കും പുതിയ വസ്ത്ര സുന്നത്ത വാങ്ങിക്കൊടുക്ക്. സന്തോഷമായിട്ട് പെരുന്നാളിനെ തക്കീബർ കുടിച്ച് പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ച് വന്ന് ഉമ്മയെ കണ്ട്, വാപ്പയെ കണ്ട്, കുടുംബത്തിൽപ്പെട്ട പ്രായം ചെന്നവരെ കണ്ട്, സുഖമില്ലാത്തവരെ കണ്ട്, അവരൊക്കെ സന്ദർശിച്ച് സന്തോഷത്തോടെ തക്കീബർ വലിയ മടങ്ങി വരേണ്ടവരല്ലേ? നമ്മൾ എങ്ങനെയാണ് ഈ ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ പഠിച്ചത്? എന്തു മുതലാണ് എത്ര തക്കവയോടുകൂടി നേടിയെടുത്തതാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എവിടെ പോകണം, എങ്ങനെ കളിക്കണം, എന്തൊക്കെ ചെയ്യണമെന്ന്. ആ മക്കൾക്ക്, എന്റെ മക്കളെ ഞാനൊരു അതിരി കൊടുക്കൂല, ഞാൻ അങ്ങനെ പിടിച്ചു വെക്കൂല, ഞാൻ കെട്ടിയിടൂല, ഞാൻ എന്റെ മക്കൾക്ക് ഫുൾ സ്വാതന്ത്ര്യമാണ് കൊടുക്കുന്നത് എന്ന് അവകാശവാദം പറയുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കാൽച്ചുവട്ടിന്റെ ചോരത്താരത്ത്, ഞങ്ങളുടെ കാൽച്ചുവട്ടിന്റെ താഴെ ഒന്ന് വെച്ചു തരുമോ എന്റെ ഉമ്മയെ ചവിട്ടാൽ, എന്റെ ഉപ്പയെ ചവിട്ടാൽ. അങ്ങനെ ഒരു പറച്ചിൽ മക്കൾ പറയാതിരിക്കണമെങ്കിൽ ആദ്യ കാലം മുതൽ നമ്മൾ പണിയെടുക്കണം. ആദ്യ കാലം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഭാര്യ ശാരീരിക ബന്ധം തുടങ്ങുമ്പോൾ മുതൽ അള്ളാഹുവിനെ ഓർത്ത്, അള്ളാഹുവിനെ ദുആ ചെയ്ത്, അവിടെ യഥാർത്ഥ വിശ്വാസി ആദ്യം ആസ്വദിക്കുന്നത് ശാരീരിക സുഖത്തെക്കാൾ ഉപരി അള്ളാഹുവിനോടുള്ള മാനസിക സുഖമാണ്. റബ്ബേ, എന്നെ ഒരു ഉമ്മയാക്കണം പടച്ചവനെ, സോലിഹത്തുകളെ പ്രസവിക്കുന്ന ഉമ്മയാക്കണം. എന്നിട്ട് ആ മോള് ഗർഭവതിയാണെന്ന് അറിയുമ്പോ അൽഹംദുലില്ലാ റബ്ബേ, ഞാനൊരു ഉമ്മയാകാൻ പോവാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മ, ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പഠിപ്പിച്ച ഹദീസിന്റെ ഉടമയാകാൻ പോവാണ്. എന്റെ മക്കൾക്ക് സ്വർഗം കൊടുക്കുന്ന ഒരു ഉമ്മയാകാൻ പോവാണ്. അതുകൊണ്ട് റബ്ബേ, മോനാണെങ്കിലും മോളാണെങ്കിലും അൽഹംദുലില്ലാ സോലിഹാക്കണം, സോലിഹത്താക്കണം. ഇതൊക്കെയാണ് ആദ്യം പറയേണ്ടത്. എന്നിട്ട് സൂറത്തു മറിയം അങ്ങനെ ഓതണം. പ്രസവത്തിൽ ഇതുപോലെ ഒരു ചരിത്രം, ഇതുപോലെ ഒരു അത്ഭുതം സൃഷ്ടിച്ച മറ്റൊരു വ്യക്തിയുണ്ടോ? അങ്ങനെ സൂറത്തു മറിയം ഓതണം, കരഞ്ഞു ദുആ ചെയ്യണം, ശരിക്ക് സ്വലാത്തു ചൊല്ലണം, ശരിക്ക് ദിക്ര ചൊല്ലണം. മജ്ലിസിനോടൊക്കെ അറിയുമെങ്കിൽ ഓതണം, ഇല്ലെങ്കിൽ ഓതിപ്പിക്കണം, ഇല്ലെങ്കിൽ കണ്ടോതണം. അങ്ങനെ 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 ഒരു സ്വൈര്യവും ഈ കുഞ്ഞിന് കൊടുക്കാതെ അല്ലാഹുവിന്റെ ദീൻ, അല്ലാഹുവിന്റെ പ്രകാശം, അല്ലാഹുവിന്റെ ദിക്ര, ഇത് മാത്രം കിട്ടാവും, വേറൊന്നും കിട്ടരുത്, ഇത് മാത്രം കിട്ടാവും. അങ്ങനെ അതിന് ഭർത്താവ് കൂടി അങ്ങനെ ചേർന്ന് നിന്ന് കൊടുക്കണം. അൽഹംദുലില്ലാ, അങ്ങനെ ആ മോളങ്ങോട്ട് പ്രസവിക്കുമ്പോ ഭർത്താവ് അങ്ങനെ ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ അങ്ങനെ കാത്തിരിക്കാൻ, കുഞ്ഞിനെ ഇങ്ങനെ കിട്ടുമ്പോ വേഗം തന്നെ കയ്യിൽ വാങ്ങി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നിറകണ്ണുകളോടെ മധുരമായ ശബ്ദത്തിൽ വലത്തെ ചെവിയിൽ വാങ്ങും, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും ചെയ്തിട്ട് കുഞ്ഞിനെ കൊടുക്കുക. നല്ല കാര്യങ്ങൾക്കൊക്കെ എനിക്ക് മോള് ജനിച്ചപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അദിരാം ഭട്ടർ ഉസ്താദ് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ്സോടെ അനുഗ്രഹിക്കട്ടെ. രാത്രിയിൽ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ ഒരു രാത്രിയിൽ ഞാനിവിടെ ഇല്ല, രാത്രി തിരുവനന്തപുരത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ എവിടെയാണ്. ഞാൻ പറഞ്ഞ മലപ്പുറത്താണ്. ഞാൻ നിങ്ങളുടെ വീടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്കൊരു മോളുണ്ടായല്ലോ, ആ മോൾക്ക് എനിക്കൊന്ന് മന്ത്രിച്ചു കൊടുക്കണം. അതുകൊണ്ട് വീട്ടിൽ വിളിച്ച് അതിൻ്റെ സൗകര്യം ഒരുക്കാൻ പറഞ്ഞു. എൻ്റെ പെങ്ങടെ മോനെ ഞാൻ വിളിച്ചു, അവൻ വന്നു വീട്ടിൽ വൈഫിനെ വിളിച്ചുകൊണ്ടെത്തി. കുഞ്ഞിനെ, ചെറിയ കുഞ്ഞാണ്, ആ കുഞ്ഞിനെ ഉസ്താദിന്റെ കയ്യിലേക്ക് കൊടുത്തു. ഭാര്യ പറയാണ് അരമണിക്കൂറിലേറെ ആ പ്രിയപ്പെട്ട കുഞ്ഞിന് കുറേ സ്വലാത്തും കുറേ ദിക്റുകളും കുറേ പ്രാർത്ഥനകളും.
ഞാൻ ഉസ്താനോട് ചോദിച്ച എന്താ ഉസ്താ, ഇന്നൊരു പ്രത്യേക ദിവസമാണ് ബാക്കുവി. ഇന്ന് ഈ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇങ്ങനെ കോതിക്കൊടുത്താൽ ഭാവിയിൽ വഴിതെറ്റാതിരിക്കാൻ, ഭാവിയിൽ അവർ അപകടത്തിലേക്ക് പോകാതിരിക്കാൻ, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കാൻ അതൊരു കാവലാകും. അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ അത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യമായിട്ടാകേണ്ടത്. നമ്മുടെ മക്കൾ പോയാൽ പോയില്ലേ, ആര് നമ്മളെ വെറുത്താലും നമുക്കൊരു ഒരു പരിധി, ഒരു പരിധിക്കപ്പുറം നമ്മൾ സഹിക്കും. ഭർത്താവ് നിങ്ങളോട് ദേഷ്യപ്പെട്ട് മുഖത്തൊരു അടി തന്നു, ഭർത്താവല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ആദ്യം കരയുമെങ്കിലും പിന്നീട് പറയും ഭർത്താവല്ലേ സാരമില്ല. പക്ഷെ മോനൊന്ന് കണ്ണുരുട്ടിയാ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റും? മോനൊന്ന് കണ്ണുരുട്ടിയാ വാപ്പാക്ക് താങ്ങാൻ പറ്റുമോ? ഈ പ്രിയപ്പെട്ട മക്കള് നാളെ പരലോകത്ത് സ്നേഹം ആവശ്യമുള്ള സമയത്ത്, പരിഗണന ആവശ്യമുള്ള സമയത്ത്, അല്ലാഹുവേ എന്റെ ഉമ്മയെ കൊണ്ടുവന്നാ ഞാനൊന്ന് ചവിട്ടി നിക്കട്ടെ റബ്ബേ എന്ന് പറയുന്ന രംഗം വന്നാ നമുക്ക് സഹിക്കാൻ പറ്റൂല, നമുക്ക് താങ്ങാൻ പറ്റൂല. പരിശുദ്ധ റമളാനിന്റെ 17-ാം രാവിന് ഞാൻ നേതൃത്വം കൊടുക്കുന്ന സ്നേഹസാഗരത്തിലേക്ക് പ്രിയപ്പെട്ട ഒരു മകനും ഉമ്മയും കൂടി വന്നിട്ട് ഒരു ചെറിയ ടിന്നി നിറച്ച് പൈസ ഇട്ട് വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ റമദാൻ മാസം മുതൽ തുടങ്ങിയ പൈസ ഇട്ട് കൂട്ടലാണ്. ഓരോ രൂപയും ഓരോ നോട്ടുമാ പെട്ടിക്കകത്തിടുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അല്ലാഹുവേ ആരോരുമില്ലാത്ത പാവങ്ങൾക്ക് കൊടുക്കാനാന്ന് പറഞ്ഞ് ഉമ്മയെയും കൊണ്ടുവന്ന പരിശുദ്ധ റമദാന്റെ 17-ാം രാവില് സ്നേഹസാഗരത്തിന്റെ ഉമ്മറപ്പടിയിൽ കൊണ്ടുവച്ചിട്ട് നൗഷാദ് ഉസ്താദിനെ ഒന്ന് ഫോൺ വിളിക്കണേ. ഫോൺ വിളിച്ചിട്ട് ആ പൊന്നുമോനോട് സംസാരിക്ക പറയാണ്, ഉസ്താദേ എന്റെ ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും അല്ലാഹുവിന്റെ സ്വർഗം കിട്ടാൻ ഈ പൈസ സ്നേഹസാഗരത്തിൽ എടുക്കണമെന്ന് പറയുമ്പോ മിഠായി വാങ്ങാൻ കൊടുക്കും, ഐസ്ക്രീം വാങ്ങാൻ കൊടുക്കുന്ന, കളിപ്പാട്ടം വാങ്ങാൻ കൊടുക്കുന്ന, സൈക്കിൾ വാങ്ങാൻ കൊടുക്കുന്ന, ആ പൈസനെ പെട്ടിക്കകത്തിട്ട് കാത്തു സൂക്ഷിച്ചു വെച്ചിട്ട് ആ പണമതാ ആരോരുമില്ലാത്ത പാപങ്ങൾക്ക് കൊടുത്തിട്ട് എന്റെ ഉമ്മച്ചിക്ക് ദുആ ചെയ്യണേ, എന്റെ വാപ്പച്ചിക്ക് ദുആ ചെയ്യണേ എന്ന് പറയുന്ന മക്കളായിട്ട് മക്കൾ മാറുമ്പോ അൽഹംദുലില്ലാ ആ വഴിയിലൂടെയാ നമ്മൾ പോകേണ്ടത്. നമ്മുടെ മക്കളത് പഠിക്കട്ടെ, നമ്മുടെ മക്കളത് അറിയട്ടെ, നമ്മുടെ മക്കൾക്ക് അതുമായി ബന്ധപ്പെട്ട എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്നും ആ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചല്ലോ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന നിഅമത്തുകൾ വളരെ വലുതാണ്, അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നജാബത്തുൽ ഔലാദ്, മക്കളെ രക്ഷപ്പെടുക എന്നതാണ്. അതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം അല്ലാഹു ലോകത്തൊരു മനുഷ്യനും കൊടുക്കുന്നില്ല. രണ്ട് വാപ്പമാരുടെ സന്തോഷവും രണ്ട് മക്കളുടെ സന്തോഷവുമാണ് പ്രിയങ്കരനായ അബ്ദുൽ നാസർ മദനി ഉസ്താദ് 3 മാസത്തേക്ക് നാട്ടിൽ വരുമ്പോ ലഭിക്കാൻ പോകുന്നത്. രണ്ട് വാപ്പമാരുടെ സന്തോഷവും രണ്ട് മക്കളുടെ സന്തോഷവുമാണ് അബ്ദുൽ നാസർ മദനി ഉസ്താദ് നാട്ടിലേക്ക് വരുമ്പോ ലഭിക്കുന്നത്. ഒന്നാമത്തെ വാപ്പ അബ്ദുൽ നാസർ മദനി ഉസ്താദിന്റെ വാപ്പ, എത്ര സന്തോഷം ഉണ്ടാവും, എത്ര ആനന്ദം ഉണ്ടാവും. സ്വന്തം വീട്ടിലേക്ക് സ്വന്തം മുമ്പിലേക്ക് ഒരിക്കലും വരില്ല എന്ന് പ്രതീക്ഷിച്ച സ്ഥലത്ത് സ്വലാത്തിന്റെ ശക്തിയിലും മഹത്തുക്കളുടെ പ്രാർത്ഥനയുടെ ഫലത്തിലും ആ പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മദനി മടങ്ങി വരുമ്പോ അദ്ദേഹത്തിന്റെ ഉപ്പാക്ക് എത്ര സന്തോഷം ഉണ്ടാവും. വാപ്പയും ഉമ്മയും നല്ലൊരു സ്നേഹിക്കുന്ന ആള് തന്നെയാണ് അബ്ദുൽ നാസർ മദനി. ഉമ്മ മരണപ്പെട്ടപ്പോൾ എത്രയോ ആളുകളോട് വിളിച്ചു ചോദിച്ചു ഉമ്മാക്ക് വേണ്ടി കിണർ വെട്ടിക്കൊടുക്കുക, കേസ് പറയാം, പണമില്ല, ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുണ്ട് ഒക്കെ ശരിയാണ്. പക്ഷേ ഉമ്മാക്ക് വേണ്ടിയിട്ട് കിണർ വെട്ടിക്കൊടുത്തു പല സ്ഥലത്തും, ഉമ്മാക്ക് വേണ്ടിയിട്ട് കിണർ വെട്ടിക്കൊടുത്തു പല സ്ഥലത്തും നിരന്തരം നിൽക്കുന്ന ഒരു സ്വതക്കയായി ഉമ്മാക്ക് കിട്ടാൻ വേണ്ടി ആ പൊന്നുമോനെ വാപ്പ കാണുമ്പോ ആ വാപ്പാക്ക് എത്ര സന്തോഷമാകും, ആ വാപ്പാക്ക് എത്ര ആനന്ദ അശ്രുഗണങ്ങൾ ഇങ്ങനെ കണ്ടടത്തിലൂടെ പൊഴിഞ്ഞിറങ്ങും. രണ്ടാമത്തെ വാപ്പ അബ്ദുൽ നാസർ മദനി എന്ന വാപ്പയാണ്. തന്റെ മകൻ പഠിച്ച് അഡ്വക്കറ്റായി ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങി വരുമ്പോ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ കഴിയാതെ വീർപ്പുമുട്ടി ആ രംഗം മൊബൈലിലൂടെ മാത്രം ദൂരത്തിരുന്നു കൊണ്ട് കാണേണ്ടി വന്ന ഒരു വാപ്പ. നീതി നിഷേധിക്കപ്പെട്ട വർഗത്തിന് വേണ്ടി ശബ്ദമുയർത്തി തന്റെ പ്രിയപ്പെട്ട മകനെ നീതിയുടെ പടവാളാകാൻ പഠിപ്പിച്ച് അഡ്വക്കറ്റായ ആ മകൻ ഇറങ്ങുമ്പോ ഈ വാപ്പാക്ക് ആ പൊന്നുമോന്റെ അടുത്ത് സമാധാനത്തോടെ 2 മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നത്, സന്തോഷം പങ്കുവെക്കാൻ കഴിയുന്നത് മദനി എന്ന വാപ്പയുടെ സന്തോഷം.
രണ്ട് മക്കളുടെ സന്തോഷം, ഒന്ന് മഅദിനി എന്ന മകന്റെ സന്തോഷം, വാപ്പയുടെ മുന്നിലേക്ക് ആ മകൻ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം. നമുക്കാണെങ്കിലും നമ്മുടെ മക്കളെ കുറെ നാൾ കാണാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യാധിയും ആദ്യം വളരെ വലുതാണ്. രണ്ടാമത്തെ മകൻ, തന്റെ മകൻ വീർപ്പ് മുട്ടിയിട്ട് സംസാരിച്ചത് നിങ്ങൾ കേട്ടില്ലേ? എന്റെ ആദ്യത്തെ ജന്മദിനത്തിനും വാപ്പയില്ല, ഈ ഇപ്പോഴത്തെ ജന്മദിനത്തിനും എന്റെ വാപ്പയില്ല, എന്നോടൊപ്പമില്ല, ഒന്ന് ദുആ ചെയ്യാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒന്ന് സമാധാനിപ്പിക്കാൻ, ഇപ്പോഴുമില്ല എന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ, മാദിനിയുടെ പൊന്നുമോൻ നെഞ്ച് നീറിയിട്ട് ഇടറുന്ന ശബ്ദത്തോടെ സംസാരിക്കുന്നത് കാണുമ്പോ മനസ്സുമല്ലാതെ പതറിപ്പോകും. ആരും അനുകൂലിക്കുന്നില്ല, ഒരു ഭാഗത്തുനിന്നും നീതി കിട്ടുന്നില്ല. ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പുഞ്ചിരി മാത്രം സമ്മാനിച്ച് എല്ലാവർക്കും ദുആ ചെയ്ത് നാട്ടിലേക്ക് വരാൻ പ്രിയപ്പെട്ട അബ്ദുൽ നാസർ മദനി ഒരുങ്ങുമ്പോ നമ്മൾ ആലോചിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത് രണ്ട് ഉപ്പയുടെ രണ്ട് മക്കളുടെ മനസ്സിന്റെ വലിയ സംതൃപ്തിയും സന്തോഷവുമാണ്. എത്രയോ മക്കളെ കുറിച്ച് പ്രസംഗിച്ചു അബ്ദുൽ നാസർ മദനി, എത്രയോ വാപ്പമാരെ ഉമ്മമാരെ കുറിച്ച് പ്രസംഗിച്ചു, മാതാപിതാക്കളുടെ കടമകളെ കുറിച്ച് പറഞ്ഞു. മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ മാതാവിന്റെ മടിപ്പട്ടിൽ കിടത്തിയിട്ട് ഉമ്മ പറഞ്ഞു കൊടുത്ത ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിന്റെ അത്ഭുതങ്ങളെ നമുക്ക് മുന്നിൽ പ്രസംഗിച്ചു തന്ന ആളാണ് അബ്ദുൽ നാസർ മദനി. അല്ലാഹുവേ നീ ആഫിയത്ത് പ്രദാനം ചെയ്യണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ റഹ്മാനേ, ആ സന്തോഷവും സമാധാനവും നീ ചൊരിഞ്ഞു കൊടുക്കല്ല ആ കുടുംബത്തിന്. ഈ റമദാനിന്റെ പരിശുദ്ധമായ പകലിൽ ഈ ഒരുമിച്ചുകൂടിയ നിഷ്കളങ്കരായ നിങ്ങളുടെ മുന്നിൽ അത് പറഞ്ഞ് ഒരു വരി ദുആ ചെയ്യാൻ കൊതിച്ചു പോവുകയാണ്. അപ്പൊ എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം. ഒരു ഒരു വിശ്വാസിക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് നജാബത്തുൽ ഔലാദ്, മക്കള് രക്ഷപ്പെടുക എന്നതാണ്. മക്കള് രക്ഷപ്പെടുക എന്നതാണ്. അല്ലാഹുവിന്റെ പരലോകത്ത് ഞാനും മക്കളും ശത്രുവാകരുത് റബ്ബേ എന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ സ്വദഖ ബക്കറ്റ് ഉണ്ടോ ജാബറെ? ഒന്നാമത്തെ സ്വദഖ, മക്കള് സ്വദഖ ചെയ്യുമ്പോ പരലോകത്ത് ഞാനും എന്റെ ഉമ്മയും മുഖം തിരിഞ്ഞു പോകരുത്. ഉമ്മ നരകത്തിലും ഞാൻ സ്വർഗത്തിലുമാകരുത്. മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ, മക്കളോടൊപ്പം സ്വർഗത്തിൽ. ഉമ്മമാരെ സ്വദഖ ചെയ്യുമ്പോ മക്കളോടൊപ്പം സ്വർഗത്തിൽ വേണമെന്ന് ചിന്തിക്കുക. വാപ്പമാരെ സ്വദഖ ചെയ്യുമ്പോ മക്കള് സ്വദഖ, പൈസ എന്റെ കയ്യിലില്ല, മക്കള് സ്വദഖ ചെയ്യുമ്പോ മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിലെന്നും ഉമ്മമാരെ സ്വദഖ ചെയ്യുമ്പോ മക്കളോടൊപ്പം സ്വർഗത്തിൽ വേണമെന്നും കൊതിച്ചിട്ട് ഈ സ്വദഖ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ സ്വദഖ സ്വീകരിക്കണേ റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാഹ്. ഈ സ്വദഖ ചെയ്യുന്നവരെ വേണ്ടപ്പെട്ടവരെ സ്വർഗത്തിലും വേണ്ടപ്പെട്ടവരെ നരകത്തിലുമാക്കല്ലേ അല്ലാഹ്. ഒരുമിച്ച് സ്വർഗത്തിൽ കിടക്കുന്ന സൗഭാഗ്യം നീ കൊടുക്കണേ അല്ലാഹ്. ഉമ്മയോടത്ത്, വാപ്പയോടത്ത്, മക്കളോടത്ത് നിന്റെ ജന്നത്തുൽ നഈമിൽ ഒരുമിക്കാൻ ഈ സ്വദഖ ചെയ്യുന്നവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇതൊരിക്കലും ഒരു നഷ്ടമാക്കല്ല റബ്ബേ, ഈ സ്വദഖ ഒരിക്കലും ഒരു നഷ്ടമാക്കല്ല അല്ലാഹ്. ഈ സ്വദഖ കൊണ്ട് വലിയ നേട്ടവും വിജയവും നീ കൊടുക്കണേ അല്ലാഹ്. സാമ്പത്തിക ഭദ്രതയുടെ, അഭിവൃദ്ധിയുടെ, ഐശ്വര്യത്തിന്റെ കവാടങ്ങള് നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. അഞ്ച് രീതിയിലുള്ള മക്കളാണ് ലോകത്തുള്ളത്, അവരെ പറയാൻ. അതിലേത് രീതിയാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. എല്ലാരും ചെയ്തു കൊടുക്കി. സഹോദരിമാരെ ഭാഗത്ത് വനിതാ വോളണ്ടിയർമാരുണ്ടോ? വനിതാ വോളണ്ടിയർമാരുണ്ടോ? ചെറിയ മക്കളാണോ? ആ, ഇവിടെ ഫാദറെ പഠിക്കുന്ന മക്കളുണ്ട്. അൽഹംദുലില്ലാ, ഉഷാറായിക്കോളും കേട്ടോ. അൽഹംദുലില്ലാ, ആ മക്കള് യൂണിഫോമൊക്കെ ധരിച്ച് നിൽക്കണ കാണുമ്പോൾ തന്നെ ഉമ്മ നമുക്ക് കൊതിക്കേണ്ട അങ്ങനെ ഒരു മോള്. അൽഹംദുലില്ലാ, എൻ്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടിറങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു മോള് ദുആ ചെയ്യാൻ. വാതിൽപ്പടിയിൽ നിന്ന് ഉമ്മയുടെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന കണ്ടിട്ട് അല്ലാഹുവെ എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, നല്ല ഈമാനികമായ വസ്ത്രം ധരിച്ച ഒരു മോളെ ദുആ കിട്ടണ്ടേ? അല്ലാതെ കഴുത്തിലും കാതിലും കിടക്കണ ഊരിയെടുക്കാൻ വേണ്ടി ആർത്തിയോടെ കാത്തിരിക്കുന്ന കഴുകക്കണ്ടുള്ള മക്കൾ മതിയോ? അതല്ല, അതുകൊണ്ട് ഗുണമുണ്ടാവൂല. അഞ്ച് രീതിയിലുള്ള മക്കളാണ് ലോകത്തുള്ളത്. ഏതാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഏതാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. പൈസ എപ്പോഴും തരണ്ട, ഞാൻ ചോദിക്കാം. പൈസ കൊടുത്തിട്ടോ? ഞാൻ ആർക്ക് വേണ്ടി പൈത്തറ ഉണ്ടാക്കിയും. അള്ളാഹു റഫീഖിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. അഞ്ച് രീതിയിലുള്ള മക്കളാണ് ഉണ്ടാവുക. ഒന്ന്, മാതാപിതാക്കൾ എന്ത് കൽപ്പിച്ചാലും ചെയ്യൂല.
ഉമ്മ എന്തു പറഞ്ഞാലും കേൾക്കൂല. ഒന്നാമത്തെ സംഘം അത് വരാം, ഒന്നാമത്തെ സംഘം വരാം. മാതാപിതാക്കൾ എന്തു പറഞ്ഞാലും, ഉമ്മ എന്തു പറഞ്ഞാലും വാപ്പ എന്തു പറഞ്ഞാലും കേൾക്കൂല, ഉമ്മ എന്തു പറഞ്ഞാലും വാപ്പ എന്തു പറഞ്ഞാലും കേൾക്കാത്തവരാണ് ഒന്നാമത്തെ സംഘം. അവരെ കുറിച്ച് മഹാന്മാര് പറയുന്നത് ഇവിടെയും അവിടെയും അവർക്ക് ശിക്ഷയുണ്ടെന്നാണ്. ഇവിടെയും അവിടെയും എന്ന് പറഞ്ഞാൽ ദുനിയാവിലും ആഹ്റത്തിലും അവർക്ക് ശിക്ഷയുണ്ട്. ദുനിയാവിൽ വെച്ച് ഏറ്റവും പെട്ടെന്ന് ശിക്ഷ കിട്ടുന്ന ഒരു തെറ്റേതെന്നറിയോ? ദുനിയാവിൽ വെച്ച് ഏറ്റവും പെട്ടെന്ന് ശിക്ഷ കിട്ടുന്ന തെറ്റേതെന്നറിയോ? അത് മാതാപിതാക്കളെ ഉപദ്രവിച്ചവർക്ക് കിട്ടുന്ന ശിക്ഷയാണ്. അത് ആക്സിഡന്റ് ആയിരിക്കാം, അപകടമായിരിക്കാം, ക്യാൻസർ രോഗമായിരിക്കാം, സാമ്പത്തിക നഷ്ടമായിരിക്കാം, ബിസിനസ് പൊളിയരായിരിക്കാം, വലിയ വലിയ രോഗങ്ങളായിരിക്കാം. ആണിനും പെണ്ണിനും അല്ലാഹു കൊടുക്കുന്നത് എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കുന്ന ശിക്ഷ, അത് മാതാപിതാക്കളോടുള്ള പൊരുത്തക്കേടാണ് എന്ന് ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ട കൈപ്പമംഗലത്തെ മനോഹരമായ ഓഡിറ്റോറിയത്തില് റമദാനിന്റെ പകലിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയാ, നഷ്ടമായി പോവല്ലേ? റമദാൻ ഇത്രയായിട്ടും പ്രിയപ്പെട്ട ഉമ്മയെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലേ? റമദാൻ ഇത്രയായിട്ടും പ്രിയപ്പെട്ട വാപ്പയെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലേ? ആ പ്രിയപ്പെട്ടവരോട് പോയി കണ്ട്, അവരെ മുസാഫത്ത് ചെയ്ത്, അവരെ പൊരുത്തം വാങ്ങി, അവരെ സന്തോഷം വാങ്ങിയിട്ട് വേണം റമദാനിനെ യാത്രയാക്കാൻ. രണ്ടാമത്തെ സംഘം മക്കളെ കുറിച്ച് പറയുന്നുണ്ട്, ഒന്നാമത്തത് മാതാപിതാക്കൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാത്ത മക്കളാണ്. രണ്ടാമത്തത് മാതാപിതാക്കൾ പറയുന്നതിനെ അനുസരിക്കുന്നവരാണ്. പക്ഷേ വഹും കാര്യഹോ, ആ മക്കൾക്ക് ഇഷ്ടമില്ലാതെയാണ് അനുസരിക്കുന്നത്. അവർക്ക് ഇവിടെ പ്രതിഫലമില്ല, അവിടെയും പ്രതിഫലമില്ല. രണ്ടാമത്തെ സംഘം മക്കളെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ പറയുന്നതിനെ ചെയ്യും. മോനെ എനിക്ക് മരുന്ന് വാങ്ങിക്കൊണ്ട് തടാ ചെയ്യും. പക്ഷെ ഈ തള്ളെ കൊണ്ട് തോറ്റല്ല റബ്ബെ, അങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും. എനിക്ക് നൗഷാദ് ബാക്കിയുടെ പ്രസംഗം ഒന്ന് കേൾക്കാൻ പോണം മോനെ. ഓ ഇനി ഈ ചൂടത്ത് നിങ്ങളും ചുമന്നുകൊണ്ട് അവിടം വരെ പോകണ്ടേ എന്ന് കരുതിയിട്ടല്ല ഒരു മോൻ ഇവിടെ ഉമ്മായം കൊണ്ട് പ്രസംഗം കേൾക്കാൻ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം എന്നോട് വിളിച്ച് ചോദിച്ചതാണ്, തൃശ്ശൂർ ജില്ലയിൽ എവിടെയെങ്കിലും പ്രസംഗം ഉണ്ടോ ഉസ്താദ്, എന്റെ ഉമ്മായം കൊണ്ടൊന്ന് വരാനാ. ഞാൻ സ്ഥലം പറഞ്ഞു കൊടുത്തു, അന്വേഷിച്ച് ഇവിടെ എത്തി. ഇവിടെ തന്നെ ഉണ്ട്, ഈ സദസ്സിൽ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അള്ളാഹു ആ പ്രിയപ്പെട്ട ഉമ്മാക്കും മോനും അള്ളാഹുവിന്റെ പൊരുത്തവും തൃപ്തിയും കൊടുക്കട്ടെ. ഒരു മുസീബത്തായി തോന്നരുത് ഉമ്മ പറയുന്ന കാര്യങ്ങൾ. മോനെ എന്റെ ഒരു വലിയ ആഗ്രഹമാണ് മോനെ, പെരുന്നാളിന് മോൻ എടുത്തു തരുന്ന ഡ്രസ് ഇടണമെന്നത്. ഏത് ഉമ്മാക്കാണ് ആഗ്രഹമില്ലാത്തത്? അങ്ങനെ എത്ര ദാരിദ്ര്യത്തിൽ കിടക്കണം മോനാണെങ്കിലും ഉമ്മാക്ക് അങ്ങനെ ഒരെണ്ണം വാങ്ങിക്കൊണ്ട് കൊടുത്താൽ കിട്ടുന്ന സന്തോഷം എത്ര എന്നറിയാം? നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും നിങ്ങൾ എത്ര വിലപിടിപ്പുള്ളത് വാങ്ങിക്കൊടുത്തോ? എത്ര നിങ്ങൾ കൊടുത്തോ? ഒരു 100 രൂപയുടെ സാധനം ഉമ്മാക്കൊണ്ട് കൊടുത്താൽ വലിയ സന്തോഷമാകും അവർക്ക്. അത് മനസ്സറിഞ്ഞ് തൃപ്തിയോടുകൂടി കൊടുക്കണം. എല്ലാ ഭാര്യമാരും ഭർത്താക്കന്മാരും നിങ്ങൾക്കും മക്കൾക്കും ഡ്രസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഉമ്മാക്ക് കൂടി എടുക്കാൻ പറഞ്ഞു കൊടുക്കുന്ന ഭാര്യമാരായിരിക്കും. പറഞ്ഞു കൊടുക്കൂലേ? അങ്ങനെ കൊടുക്കൂലേ? നല്ല പാടാണ് കൂലിക്കായി, എന്നാലും അങ്ങനെ പറഞ്ഞു കൊടുക്കണം, കൊടുക്കണം. ഉമ്മമാര് പറയും, എനിക്കൊരു മരുമോളുണ്ട് ഉസ്താദേ, കൊടുക്കണം. ഒരിക്കലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇന്നലെ ഇന്നലത്തെ സദസ്സിൽ ദുആ ചെയ്യാൻ വെളിയങ്കോട് ദുആ ചെയ്യാൻ തന്ന ഒരു ലിസ്റ്റ് ഞാൻ പ്രത്യേകം മനസ്സിൽ ഓർത്തു വെച്ചു, ഭർത്താവിനും ഭർത്താവിന്റെ ഉമ്മാക്കും ദുആ ചെയ്യാൻ. അങ്ങനെ തിരിച്ച് വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോ തൻസീനോട് പറഞ്ഞുകൂടാ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഭർത്താവിന്റെ ഉമ്മാക്കും ഭർത്താവിനും ദുആ ചെയ്യാൻ വേണ്ടി, അമ്മായിക്ക് ദുആ ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തല്ലോ. തൻസീർ പറയാ, എന്ത് കാരണമൊന്നും അതിനകത്ത് എഴുതിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, ആ ചിലപ്പോ അവരുടെ സ്വഭാവം നന്നാവാൻ വേണ്ടി ദുആ ചെയ്യാൻ കൊടുത്തായിരിക്കും. അങ്ങനെ ചിന്തിക്കാൻ വേണമെങ്കിൽ, പക്ഷെ എന്നാലും എന്നാലും എഴുതി കൊടുത്തു അവർക്ക് ദുആ ചെയ്യാൻ. പൈസ കൊടുത്തിട്ട് സ്വർണം കൊടുത്തിട്ടൊക്കെ അങ്ങനെ നിയത്ത് ചെയ്യല്ലേ? എന്തിനാണ് ഈ വെറുപ്പ്? ഒന്നും സംഭവിക്കൂല ലോകത്ത്. നമ്മളൊരു ശ്വാസം പോയാൽ കഴിഞ്ഞു. 2 ദിവസം നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാതെ കൃത്യമായിട്ട് വയറ്റിനൊരു അസുഖം വന്നാൽ ഈ താത്താട കാക്കാട അഹങ്കാരവും പോവും, ഗ്ലാമറും പോവും, സൗന്ദര്യം പോവും, എല്ലാം പോവും. അതോടുകൂടി ഡിം. അപ്പൊ ഈ കാണിക്കുന്ന മൊത്തം ഈ ബാത്റൂമിൽ കളയാനുള്ള സാധനമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി, അവിടെ തീരും നമ്മുടെ എല്ലാ പരിപാടി. അതങ്ങനെ ഊർജം തരുന്നത് കൊണ്ടാണ് നമ്മൾ ആരാന്നറയോടെ കൈപ്പമംഗലത്ത്, ഞാൻ ആരാന്നറയുടെ ഏത് വിമൻസ് അക്കാഡമിയുടെ ആരുടെ ഇസത്ത് എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ഇറങ്ങും. എന്തുകൊണ്ടാ ഈ സാധനം അകത്ത് കിടക്കുക? 2 ദിവസം വയറ്റിന് അസുഖം വന്നാൽ കഴിഞ്ഞു. പിന്നെ അങ്ങനെ മക്കള് അല്ലാ പിടിയടാ എന്ന് പറഞ്ഞ് പറഞ്ഞാണ് ഉമ്മായാലും ബാപ്പായാലും കണക്ക്.
ഇതാണ് ഈ സാധനം പോയാൽ മതി, കഴിഞ്ഞു, മനുഷ്യന്റെ എല്ലാ അഹങ്കാരവും കഴിയും. ഇതുള്ളതിന്റെ നിഗളിപ്പായി കാണിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ഒരു ദിവസം ചേർത്തുകൊണ്ട് ഒരു 10 പ്രാവശ്യം ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങട്ടെ, കഴിഞ്ഞു കഥ, എല്ലാം കഴിഞ്ഞു. പിന്നെ പള്ളിയിലെ മുയിലാരെ നമ്പർ തടാ, ദുആ ചെയ്യാം, ഗൂഗിൾ പേ അയച്ചു കൊടുക്കട്ടെ ഉസ്താദിന് ഗൂഗിൾ പേ, അപ്പോഴതൊക്കെ ഓർമ്മ വരും. ഈ ലൈവിലൂടെ ഇങ്ങനെ ഈ വിമൻ ഇസ്സത്ത് അക്കാഡമിക്ക് ഗൂഗിൾ പേ ഒക്കെ കൊടുക്കുമ്പോൾ ഇപ്പം നോക്കാൻ സമയം ഉണ്ടാവില്ല. 2 ദിവസം ബാത്റൂമിൽ ഇറങ്ങാതിരുന്നാൽ ഗൂഗിൾ പേ ദാ, ഫോൺ പേ ദാന്നൊക്കെ ചോദിക്കും. ഉസ്താദ് പള്ളിയിലുണ്ടോ, ഖത്തീബുണ്ടോ, റമദാൻ കഴിഞ്ഞു, 27 രാവ് എന്നാണെന്നൊക്കെ ചോദിക്കും, അറിയാതെ ചോദിച്ചു. അപ്പൊ ഇത് മാതാപിതാക്കൾ പറയുന്നത് ചെയ്യും, പക്ഷെ ഇഷ്ടമല്ല. ഉമ്മ പറഞ്ഞതിന് വേണ്ടി അങ്ങോട്ട് പോവാം, വാപ്പ പറഞ്ഞതിന് വേണ്ടി പോവാം, അവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും ആ ചെയ്തതിന് കൂലി കിട്ടൂല. അവർക്ക് ദുനിയാവിലും ആഹ്റത്തിലും ആ ചെയ്തതിന് കൂലി കിട്ടൂല. മൂന്നാമത്തത് യഫലൂനമായ ഉമറും വയത്തബിയൂന ബിൽ മന്നി വൽ അദാ. ഉമ്മയും വാപ്പയും പറയുന്നത് ചെയ്യുന്ന മക്കളാണ്, പക്ഷേ ചെയ്തിട്ടോ ചെയ്തിട്ടോ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടും, സ്റ്റാറ്റസ് വെക്കും, വാട്സപ്പ് കുടുംബ ഗ്രൂപ്പിൽ വാട്സപ്പ്. ഞാനിന്ന് ഉമ്മായും കൊണ്ട് മെഡിക്കൽ കോളേജിലായിരുന്നു, രാവിലെ മുതൽ ഉമ്മാക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. മാഷാല്ലാ, എനിക്ക് അള്ളാഹു തന്ന വലിയ ഭാഗ്യം. ഓപ്പാണ് വാട്സപ്പിൽ എഴുതി ഇട്ട് കൊടുക്കുകയാണ്, എനിക്ക് അള്ളാഹു തന്ന വലിയ ഭാഗ്യം, ഉമ്മായും കൊണ്ട് ഞാൻ ചുമന്നുകൊണ്ട് നടന്നു. എന്ത് കിട്ടാനോ, ഒരു മാങ്ങാത്തരി അവന് കിട്ടൂല. കണ്ണീരോടുകൂടി ചെയ്തിട്ട് അള്ളാഹുന്റെ പള്ളി വന്ന് പറയണം, റബ്ബേ എനിക്ക് തന്ന വലിയ ഭാഗ്യമാണ് എന്റെ ഉമ്മയെ, എന്റെ ഉമ്മ ഇന്നത്തെ ഒരു ദിവസം മുഴുവനും ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടു നടക്കാൻ പറ്റും, എന്റെ ഭാഗ്യമാണ് റബ്ബേ. എന്റെ ഉമ്മാക്ക് വേദനിക്കുമ്പോ സഹിക്കാൻ പറ്റണില്ല, നീ ആഫിയത്ത് കൊടല്ല അള്ളഹാനോട് പറയണം, വാട്സപ്പ് ഗ്രൂപ്പിലല്ല. ഇന്നെല്ലാം പുതിയ പുതിയ സ്റ്റൈലാണ്, പുതിയ എണ്ണും പുതിയാപ്പളയും ഒരുങ്ങി ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ, ഇവിടെ കല്യാണം നടക്കുമല്ലോ, കല്യാണത്തിന് ഇങ്ങനെ നിൽക്കുമ്പോ പുതിയാപ്പള പറയാണ് കൂട്ടുകാരോട്, എന്റെ ഉമ്മയെ വിളിക്കും, അത് വലിയ സംഭവം. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടാൻ വേണ്ടി മാത്രം ഉമ്മമാരെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. ഉമ്മ ഞാൻ വിളിക്കുമ്പോ പറഞ്ഞോ, വന്നിട്ട് ഇങ്ങനെ ശരിയാ, എന്നാ വരട്ടി കൊണ്ട് നിർത്തി ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടും, സ്റ്റാറ്റസ് ഇടും, എന്നിട്ട് പാട്ടകൾ പാട്ടെല്ലാം എന്താണ്, പാട്ടെല്ലാം ഉമ്മാക്ക് വേണ്ടി, പാട്ടെല്ലാം ഉമ്മാക്ക് വേണ്ടി. ഇങ്ങനെ ഉമ്മ എങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മോൻ ഇങ്ങനെ നടക്കും, ക്യാമറമാനോടെ ഒന്ന് എടുക്കാൻ പറയും. ഉമ്മ വയസ്സാങ്കാരത്ത് വെള്ളം കുടിച്ച് വീട്ടിൽ കിടക്കാനുള്ള, ഉമ്മ ഇങ്ങനെ പിടിച്ച താരാട്ട് പാട്ടോളം, അങ്ങനെ ഉമ്മായും കൊണ്ട് താരാട്ട് പാട്ടിന്റെ റീൽസ് മറ്റത് മറച്ചത്. ഈ വയസ്സുകാലത്ത് നോമ്പ് പിടിച്ച് വീട്ടിലിരിക്കണ ഉമ്മായും പാടത്തും പറമ്പിലും വെള്ളത്തിലും കൊണ്ടിട്ട് ഒരുക്കി ഇങ്ങനെ റീൽസ് എടുക്കുക, എന്നിട്ട് ലൈക്ക് എത്ര, കമന്റ് എത്ര, അതിന്റെ അടിയിൽ കമന്റ് കാണണം. തേങ്ങയാണ് തേങ്ങ, അതിന്റെ അടിയിലെ കമന്റ് വായിച്ചാലേ ഒരു ഹാഫിദ് ഖുർആൻ ഓതിയതിന്റെ അടിയിൽ ഇത്രയും മാശാല്ല ഉണ്ടാവില്ല. ഇത് ഭയങ്കര സംഭവം എന്നാണ് മോൻ വിചാരിക്കുന്നത്, ഈ ഖൗമ് വിചാരിക്കുന്നത്, ഈ മോൻ ഈ ഉമ്മായും കൊണ്ട് ഇങ്ങനെ തന്നെ സ്വർഗത്തിൽ പോകണം. നിങ്ങൾ ഏത് ലോകത്തായി ജീവിക്കുന്നത്, ഏത് ഇതിലെന്താ നിങ്ങൾക്ക് കിട്ടുക? ലോകത്തോട് ഞാൻ എന്റെ ഉമ്മയെ വല്ലാണ്ട് സ്നേഹിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞാൽ എന്ത് കിട്ടുക? അതിലൊരു മാതൃകയില്ലേ ഉസ്താദേ, അതിലൊരു പാഠമില്ലേ, ഒരു തേങ്ങയും അതിനകത്തില്ല. നിങ്ങളുടെ ഉമ്മയെ മനസ്സറിഞ്ഞ് നിങ്ങൾ ഇഷ്ടപ്പെടുക. ഉമ്മമാരും ഉപ്പമാരും പറയുന്നതവർ അനുസരിക്കുന്നവരാണ്, പക്ഷേ അവർ എടുത്തു പറഞ്ഞുകൊണ്ട് നടക്കും, ഇതാണ് ഞാൻ എന്റെ ഉമ്മാക്ക് ചെയ്തത്, ഇന്ന് ഞാൻ എന്റെ ഉമ്മാന്റെ കൂടെ, ഇന്നലെ ഞാൻ എന്റെ വാപ്പാന്റെ കൂടെ, ഞാൻ അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്ന പോലെ ഒരു പൊന്നുമോനും കൈപ്പമംഗലത്ത് കാണൂല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വികൃതമായ രൂപഭാവങ്ങളുള്ളവരാണ്. അല്ലാഹുവേ നീ കാക്കണേ റബ്ബേ, കാക്കണേ അല്ലാ. അടുത്തരന്താണ് യഫലൂന ബിതീബത്തിൽ ഖൽബ്, നാലാമത്തെ വിഭാഗമാരാണ് മനസ്സറിഞ്ഞ് ചെയ്യുന്നവരാണ്, മനസ്സറിഞ്ഞ് ചെയ്യുന്നവരാണ്. അല്ലാഹുവേ കഴിഞ്ഞ വർഷം ഞാൻ ചളിങ്ങാട് ജാബറിന്റെ വീട്ടിൽ വരുമ്പോ, ജാബറിന്റെ വീട്ടിന്റെ അകത്ത് എന്നെ കാണാൻ വേണ്ടി കാത്ത് ഒരുങ്ങിയിരുന്ന ഒരു ഉമ്മയുണ്ട് വല്യമ്മ, എന്നെ കണ്ട് സംസാരിച്ച് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് മോനെനിക്ക്
വേണ്ടി ദുആ ചെയ്യണേ എന്ന് എന്നോട് പറഞ്ഞ വല്യുമ്മ ഇന്ന് ആ വീട്ടിലൊന്ന് കയറി ഇറങ്ങുമ്പോ ജാബർ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സാറേ എന്റെ വല്യുമ്മ ഇല്ല, മരണപ്പെട്ടു പോയി, നിങ്ങൾ ദുആ ചെയ്യണം. ഇന്ന് ഇവിടുത്തെ ഇസ്സത്ത് വിമൻസ് അക്കാഡമിയിലെ പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു വർഷത്തേക്ക് ഞാനൊരു 15,000 രൂപ കൊടുക്കാമെന്ന് ഞാനിവിടെ ചോദിക്കുമ്പോ, ഒരു വർഷത്തേക്ക് ഒരു പൊന്നുമോളെ ഇബാദത്ത് പണം കൊടുത്ത് വാങ്ങുന്ന, ഒരു പൊന്നുമോളെ തഹജ്ജുദ് പണം കൊടുത്ത് വാങ്ങുന്ന, ഒരു പൊന്നുമോളെ ഖുർആൻ പഠിക്കല് പണം കൊടുത്ത് വാങ്ങുന്ന, ഒരു പൊന്നുമോളെ സ്വലാത്ത് ചൊല്ലല് പണം കൊടുത്ത് വാങ്ങുന്ന, ഒരു പൊന്നുമോളെ ദീനീപരമായ വളർച്ച പണം കൊടുത്ത് വാങ്ങുന്ന, ഒരു പൊന്നുമോളെ ഹൃദയത്തിന്റെ അകത്ത് മുത്തുനബി എടുത്തു വെച്ച് കൊടുക്കുമ്പോ അതിന്റെ കൂലി എനിക്ക് വേണം റബ്ബേ, അതിന്റെ കൂലി എനിക്ക് വേണമല്ല. ഈ ഓടുന്ന ഉസ്താദുമാർക്ക് മാത്രം കിട്ടിയാ പോരാ, ഈ പിരിവിന് വേണ്ടി വീടുകൾ തോറും വരുമ്പോ 100, 500 കൊടുക്കുന്നവർക്ക് മാത്രം കിട്ടിയാ പോരാ, ഇനി ഒരു റമദാൻ ഉണ്ടോ എന്നറിയില്ല, ഇനി ഒരു റമദാൻ ഉണ്ടോ എന്നറിയില്ല, ഇനി ഒരു റമദാൻ എനിക്ക് ഇതുപോലെ സമാപന ദിവസം ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാന്റെ സമാപനത്തോടടുക്കുന്ന നിമിഷത്തില് നെഞ്ചു പൊട്ടിയിട്ട് നിഷ്കളങ്കമായി ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ സദഖ, ജാബിർ എന്ന സഹോദരൻ പറയുന്നു, തന്റെ മരണപ്പെട്ട വല്യുമ്മക്ക് വേണ്ടിയിട്ട് ഒന്നാമത്തെ 15,000 ഞാനാണ്. ഒന്നാമത് പേര് പറയണം ഉസ്താദേ, വല്യുമ്മക്ക് സന്തോഷാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം, എല്ലാവരും ചൊല്ലണം ആ വല്യുമ്മയുടെ ഖബറിലേക്ക്. ആരെങ്കിലും മരണപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിൽ പെട്ടെന്ന് പറയണം, അങ്ങനെ പറയണം ചോദിക്കുമ്പോ. അതുപോലെ ആഗ്രഹങ്ങൾ നടക്കാൻ സ്വലാത്തു ചൊല്ലി ദിക്ര ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ കരുണക്കടലായ രാജസയ്യിദായ റബ്ബേ, ഈ തഹ്ലീല് ആ വല്യമ്മയുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ, എത്തിച്ചു കൊടുക്കണേ അല്ലാ. ലക്ഷക്കണക്കിന് ദിക്ര ചൊല്ലിയ കൂലി ആ ഖബറിലേക്ക് നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. ആ ഖബറിൽ കിടന്നുകൊണ്ട് വല്യുമ്മ മോനെ, ജാബറെ എന്നെ നീ മറന്നില്ലല്ലോ തങ്കക്കുടമേ, നിന്റെ പ്രതീക്ഷയെ വല്യുമ്മ കൊള്ളടാ. ഈ ഖബറിന്റെ അകത്ത് കിടക്കുമ്പോ നിന്റെ പ്രതീക്ഷയെ ഉള്ളു മോനെ, ഇനിയും സദഖ ചെയ്യണം, ഇനിയും ദിക്ര ചൊല്ലണം. അല്ലാഹുവേ ഈ റമദാനിന്റെ പകരില് നോമ്പുകാരായി റമദാൻ പിരിയുന്ന നെഞ്ചു പൊട്ടുന്ന വേദനയില് ഇവിടെ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ തഹ്ലീല് ആ ഉമ്മയുടെ നരകമോചനത്തിന് കാരണം ണമാക്കണേ അല്ലാ. എന്റെ മുമ്പിലിരിക്കുന്നവരോട് പറയുകയാണ്, മരണപ്പെട്ടു പോയ വാപ്പാ ഉമ്മ ബന്ധുക്കള് കുടുംബങ്ങള് അവർക്ക് വേണ്ടിയിട്ട് ദിക്ര ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ പറ്റുന്ന സുവർണാവസരമാണ്, നഷ്ടപ്പെടുത്തരുത്.